പേര് ശംസുദ്ദീൻ, മുട്ടിച്ചൂരാണ്. ഇവിടെ വിഷയം ഞാൻ ആദ്യം മുതലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വിഷയം എന്നുള്ളത് എനിക്കറിഞ്ഞൂടെ. എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കാനാണ്, എനിക്കുള്ളൊരു സംശയം. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅം വഹും യഖ്ലുഖൂന അംവാതൻ ഗൈറ അഹ്യാ വമാ യുസ്ഇറൂന അയ്യാ. ബഹുമാനപ്പെട്ട ചോദ്യകർത്താവ്, ഞങ്ങളെ ഈ ഇസ്തിഖാമയുടെ ഇവിടെ മുഖാമുഖത്തിന്റെ സ്വഭാവം ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാത്തതായിരിക്കുമെന്ന് മനസ്സിലാക്കി ഒന്നുകൂടി പറയാണ്. ഞങ്ങളെ പേര്, അത് നാട് തൃശ്ശൂർ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഏത് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ മറുപടി പറയാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണത്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ധരണി അനുസരിച്ച് മറുപടി പറയാലോ എന്നുള്ള സൗകര്യത്തിനനുസരിച്ച് വേണ്ടി, നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിനാണ് പ്രതിനിധീകരിക്കുന്നത്? മുജാഹിദ് ആണെങ്കിൽ തന്നെ ഔദ്യോഗികമാണോ, ദക്കരിയ വിഭാഗമാണോ, അല്ല പിന്നെ മടവൂർ ഗ്രൂപ്പിലാണോ, ഏതാണെന്ന് പറഞ്ഞാൽ സൗകര്യമായിരിക്കുമെന്ന് അറിയിക്കുന്നു. അഹ്ലെ സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. പ്രസ്ഥാനത്തിനൊന്നും പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തനമില്ല. ഏതെങ്കിലും പ്രസ്ഥാനത്തെ പിന്തുണക്കുന്നുണ്ടോ? സമസ്തയെ പിന്തുണക്കുന്നുണ്ടോ? അപ്പോ സമസ്ത അഹ്ലെ സുന്നത്തി വൽ ജമാഅത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്തുണക്കുന്നു. എല്ലാ ആളുകളും പറയുന്നത് ഞാൻ അഖില സുന്നത്തുൽ ജമാഅത്താണ്. കാദിയാനിയും പറഞ്ഞത് ഞാൻ അഖില സുന്നത്തുൽ ജമാഅത്തിലെ ആളാണ്. അതുകൊണ്ട് അഖില സുന്നത്തുൽ ജമാഅത്തിന്റെ ആളുകളാണ് സമസ്തയാണ് എന്നാ ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നതും അത് പ്രചരിപ്പിക്കാനും സ്ഥാപിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്ന മുഖാമുഖവും. നിങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, അതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ സൗകര്യത്തിന് വേണ്ടിയാണ്. അല്ല വേറെ ഏതെങ്കിലും മുജാഹിദിന്റെ ഏതെങ്കിലും ഗ്രൂപ്പാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ നമുക്ക് മറുപടി പറയാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അത് സംഗീകരിക്കാൻ, അത് സമ്മതിക്കാനും, അത് വ്യക്തമാക്കാനും ബഹുമാനപ്പെട്ട ചോദ്യകർത്താവ് സന്മനസ് കാണിക്കണമെന്ന് വിനയാന്വിതമായി ആവശ്യപ്പെടുകയാണ്. ഒന്നുകൂടി, ഏതാണ് സത്യം ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ അഹ്ലുസുന്നത്തെ മാറ്റി എന്ത് അടിയുറച്ച് വിശ്വസിക്കുന്നുള്ളൂ എന്ന് അറിയണമല്ലോ. ഇതന്നെ വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലുഖൂന അംവാതൻ غير احياء وما يسألون ايان يبعثون എന്ന ആറ്റിനൊന്ന് വിശദീകരിക്കണമെന്നുള്ളൂ, വേറൊന്നുമില്ല. والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون اموات غير احياء ബാക്കി എന്താ നമ്മൾ പറഞ്ഞു? വമാ യശ്ഉറൂന അയ്യാന യുബഅസൂ. ബിംബാരാധകരായ ബഹുദൈവ വിശ്വാസികളെ സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ വേണ്ടി അള്ളാഹു ഒരുപാട് ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. ഒരുപാട് അവരുടെ അബദ്ധജടിലമായ ധാരണ പിശകുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഒരുപാട് ഒരുപാട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരുടെ ആശയത്തെ ഖണ്ഡിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. സൂറത്തു നഹൽ 16-ാമത്തെ ആയത്താണ് നിങ്ങൾ ഓതിയത്. വല്ലദീന യദ്ഊന മിൻ ദൂനില്ല, അതെ 16-ാം സൂറത്തായ സൂറത്തു നഹലിന്റെ 21-ാണ് ഞാൻ നിങ്ങൾ ഓതി തന്നത്. ശരിയാ, 16-ാമത്തെ അധ്യായമായ സൂറത്തു നഹലിന്റെ 20-21 ആയത്തുകളാണ്. അതിനെ ഒന്ന് വിശദീകരിക്കാനാണ് അദ്ദേഹം പറയുന്നത്. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ ആരാധനയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങൾ, ലാ യഖ്ലുഖൂന ശൈആ, അവ ഒന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവർ പതക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ അവരെ കൊണ്ട് കഴിയൂല, കാരണം നിർജീവങ്ങളായ വസ്തുക്കളല്ലേ. വഹും യുഖ്ലഖൂൻ, അവർ തന്നെയും പതക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അൻവാതുൻ അൻവാതുൻ, അവർ മൃതിയടന്നവരാണ്, അവ മൃതിയടന്നവയാണ്. ഗൈറു അഹ്യാ,
ജീവനില്ലാത്തവയാണ്. വമാ യഷ്ഊറൂൻ, അവയ്ക്കറിയൂല. അയ്യാന യുബഅസൂൻ, എന്നാണ് അവയെ പരലോകത്തേക്ക് കൊണ്ടുപോകപ്പെടുക എന്ന് അവയ്ക്കറിയുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറയുന്നത്. ഇത് ബിംബാരാധകരെ ഗണ്ണിക്കുവാൻ വേണ്ടിയാണ്. അവരുടെ ബിംബങ്ങളുടെ നിർജീവാവസ്ഥയെയും അവയുടെ സ്വഭാവത്തെയും വിളംബരം ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വിശ്വാസം തെറ്റാണ് എന്ന് വിശദീകരിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് പറയുന്നത്. മരിച്ചവരാണ് എന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. ആ ആ ഭാഷ്യം പ്രകാരം ഒന്ന് വിശദീകരിക്കണം. അതെ, സ്വാഭാവികമായി ഉള്ള ഒരു സംശയമാണ്. മാത്രമല്ല മുജാഹിദുകളെ ആകെ അബദ്ധത്തിലാക്കിയ ഒരു സംശയം കൂടിയാണ് താങ്കളെ ചോദിച്ചത്. അതായത് സൗണ്ട് പോയോ? സൗണ്ട് പോയോ? ഇല്ലല്ലോ. അതായത് ഇവിടെ അൻവാത്തുൽ ഗൈറു അഹ്യ എന്ന് പറഞ്ഞല്ലോ. മരിച്ചവർ എന്ന് മരിച്ചവർ എന്ന് പറയുമ്പോ ഇത് മരിച്ച മഹാത്മാക്കളെ പറ്റിയല്ലേ? അതാണ് ചോദ്യം. സാധാരണ മുജാഹിദികൾ പറയാറുണ്ട് അൻവാത്തുൽ ഗൈറു അഹ്യ, ഇവ മരിച്ചവരാണ്, ജീവനില്ലാത്തവരാണ്. അപ്പോൾ മരിച്ചുപോയ മൺമറഞ്ഞ മഹാത്മാക്കൾ മരിച്ചുപോയി ജീവനില്ലാത്തവരാണ് എന്നല്ലേ? അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്നല്ലേ ഈ പറയുന്നത്? ബിംബങ്ങളെ പറ്റിയാണെങ്കിൽ ബിംബങ്ങൾ എങ്ങനെ മരിക്കുമോ? അതാണ് നിങ്ങളുടെ ചോദ്യം. ഖുർആന്റെ ഈ ഭാഷത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് ബിംബങ്ങളെ പറ്റിയല്ല എന്നല്ലേ? അത് നമ്മുടെ മറുപടി. ഖുർആൻ ഇത് ആലങ്കാരികമായിട്ടാണ് പറയുന്നത്. ഇവിടെ സാധാരണ ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള മരണമല്ല ഉദ്ദേശിക്കുന്നത്. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല പറയുന്നുണ്ട് വആയതുൽ ലഹുൽ അർദുൽ മൈതതു, മരിച്ച ഭൂമി അവർക്ക് ദൃഷ്ടാന്തമാണ്. അതിന്റെ അർത്ഥം ഭൂമിക്ക് ജീവനുണ്ടായിരുന്നു. ജീവനുള്ളതിന്റെ ജീവൻ പോകുന്നവയെ പറ്റി മാത്രമേ ഭാഷാപരമായി മരിച്ചവർ എന്ന് പറയാൻ പറ്റുള്ളൂ. ആലങ്കാരികമായി മരിച്ചവർ എന്ന പ്രയോഗം ബിംബങ്ങളെപ്പറ്റി, തീരെ ജീവനില്ലാത്ത ബിംബങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആൻ അടിക്കടി ഉപയോഗിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ റാസിയിൽ പറയുന്നു അൽ മുറാദ് ബി ഖൗലിഹി മല്ലാ യഖ്ലുഖു അൽ അസ്നാം, ബിംബങ്ങളാണ് ഇവിടെ ഉദ്ദേശം. ബിംബങ്ങളെപ്പറ്റി അഹ്യ അംവാത്തുൽ ഗൈറു അഹ്യ, ജീവനില്ലാത്ത മരിച്ചവർ എന്ന് പറഞ്ഞത് അവയെ സംബന്ധിച്ച് മരിച്ചവർ എന്ന് പറഞ്ഞത് അവയ്ക്ക് തീരെ ജീവനില്ലാത്തവ ആയതുകൊണ്ടാണ്. തീരെ ജീവനില്ലാത്ത വസ്തുക്കളെപ്പറ്റി മരിച്ചവർ എന്ന പ്രയോഗം ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു, നിങ്ങളുടെ ദൃഷ്ടാന്തമാണ് മരിച്ച ഭൂമി, നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. എങ്ങനെ ഭൂമി മരിച്ചത്? അപ്പൊ ജീവൻ പോകാത്ത ഭൂമിയെ പറ്റി അള്ളാഹു മരിച്ചത് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഒരു പ്രതികരണവുമില്ലാത്ത ബിംബങ്ങളെപ്പറ്റി അള്ളാഹു പറയാണ് മരിച്ചവർ. അതിന്റെ അർത്ഥം അവയ്ക്ക് നേരത്തെ ജീവൻ പോയി മരിച്ചുപോയ മഹാത്മാക്കൾ എന്നല്ല. കൈഫ തക്ഫുറൂന ബില്ലാഹി, ഖുർആൻ ഉണ്ടല്ലോ സൂറത്തുൽ ബക്കറിൽ അള്ളാഹു തആല പറയാണ് കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതൻ ഫഅഹ്യാകും. സൂറത്തുൽ ബക്കറിൽ അള്ളാഹു പറയാം കൈഫ തക്ഫുറൂന ബില്ലാ, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹിനെ കൊണ്ട് അവിശ്വസിക്കുന്നത്? വകുന്തും അംവാതൻ, നിങ്ങൾ ആദ്യം മരിച്ചവരായിരുന്നു. ഫഅഹ്യാകും, എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് ജീവൻ നൽകി. അപ്പൊ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ മരിച്ചവരായിരുന്നു. അപ്പൊ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ബീജത്തുള്ളികളാണ്. ആ ബീജത്തുള്ളികൾക്ക് ജീവനില്ല, ജീവനില്ലാത്ത അവയെപ്പറ്റി മരിച്ചവർ എന്ന് ഖുർആൻ പറയുന്നു. അതിന്റെ അർത്ഥം അവയ്ക്ക് ആദ്യം ജീവനുണ്ടായിരുന്നു, പിന്നെ റൂഹിർത്തുണ്ടായി മരിച്ചത് എന്നാണോ? അല്ല. നിർജീവമായ വസ്തുക്കൾ, പ്രതികരണമില്ലാത്ത വസ്തുക്കൾ, പ്രതികരണശേഷിയില്ലാത്ത വസ്തുക്കൾ, ശ്രവണശേഷിയും ദർശനശേഷിയും ചിന്താശേഷിയും ജീവനുമില്ലാത്ത വസ്തുക്കളെ മരിച്ചവർ എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ബീജത്തുള്ളിയെപ്പറ്റി മരിച്ചവർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയെപ്പറ്റി മരിച്ചവർ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നതുപോലെ ബിംബത്തെപ്പറ്റിയും മരിച്ചവർ എന്ന് ഖുർആൻ പറയുന്നു. അല്ലാതെ ഈ ആയത്തിലുള്ള പരാമർശം ഒരിക്കലും മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ പറ്റിയല്ല. ഇതിന് പ്രമുഖരായ മുഫസ്സിറുകൾ അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ
സലഫുസ്സാലിഹീങ്ങളിൽപ്പെട്ട മുഹദ്ദിസുകൾ ഈ ആയത്തിനെ എങ്ങനെ വിശദീകരിച്ചു എന്നും കൂടി പറഞ്ഞാൽ ഈ പറഞ്ഞ അതേ രൂപത്തിലാണ് ഈ ആയത്തിനെ തഫ്സീറു റാസി അടക്കമുള്ള എല്ലാവരും ഇത് ബിംബങ്ങളെ പറ്റി അവതരിപ്പിച്ച ആയത്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാന ജനങ്ങൾ ഇതിനെപ്പറ്റി തൃപ്തികരാണോ അല്ലേ എന്ന് പറഞ്ഞതിന് ശേഷം എടുത്തിക്കളെ അത് ഇനി പണ്ഡിതന്മാരായ നിങ്ങളാണല്ലോ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും എനിക്കതിന് മാത്രം നിങ്ങളോട് സംവദിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് തൃപ്തിയായിട്ടുണ്ടോ അല്ലേ എന്നുണ്ട്? സ്വാഭാവികമായിട്ട് പറഞ്ഞത് തൃപ്തിയായി. ഓക്കെ, ഇനി അത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അന്വേഷിക്കും. അല്ല, അങ്ങനെയല്ല എന്റെ കാര്യം. രണ്ടാമത്തെ ഒരു ചോദ്യം ജനങ്ങളുടെ ഇടയിൽ വളരെ ആശങ്കയുള്ള ഒരു ജനങ്ങളുടെ ഇടയിൽ, അതായത് റസൂലുള്ളാഹിയുടെ ഹുജറ, അതിൽ അത് പല വീടുകളിലും ഇപ്പോ തൂക്കിയിടുന്നുണ്ട്. അപ്പോ അതിന്റെ റസൂലുള്ളാഹിയുടെ ഖബറാണെന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പോ ഇത് അവസാനമായി കണ്ട എന്തെങ്കിലും വിവരം വിശദമായിട്ട്, ഇപ്പൊ അത് ആയിഷബിയുടെ വീടിന്റെ ഉള്ളിലായതുകൊണ്ട് പുറത്തുനിന്നുള്ളവർക്ക് കാണാൻ പറ്റൂല എന്നതാണ് വാസ്തവം. അവിടെ പണിയെടുത്ത ആളടക്കം എന്നോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, അത് കാണാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇതെങ്ങനെ പിന്നെ ഇത് വന്നു? അപ്പോ അത് ഒന്ന് വിശദമായിട്ടൊന്ന് ഇവിടെ വീടുകളിലൊക്കെ കെട്ടിക്കൂട്ടിയിട്ടുള്ളതാണ്, കെട്ടി ഇത് ഇതാക്കി വന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാന്യ സഹോദരൻ ഇവിടെ ചോദിച്ചത്, ബഹുമാനപ്പെട്ട അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുകളിൽ കെട്ടിവെച്ചിട്ടുള്ള ചെറിയൊരു കെട്ടും അതിന്റെ മേൽ തൂക്കിയിട്ട് വിരിയും, അതിന്റെ രൂപം, അതിന്റെ സൂറത്തുകൾ വീട്ടിൽ തൂക്കുന്നതിനെ പറ്റിയാണ് അല്ലെ? അതെ, അതിനാണ് മുമ്പ് ഹുജറ എന്ന് പ്രയോഗിച്ചത്. സദസ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വിശദീകരിച്ചത്, ആ കാണുന്ന രൂപം അങ്ങനെ ഇന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല. അവിടെ അവരങ്ങനെ ഉണ്ട് എന്നതിന് വല്ല രേഖയുണ്ടോ എന്നാണ് മുമ്പ് ചോദ്യം. ബഹുമാനപ്പെട്ട അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മറവ് ചെയ്യപ്പെട്ടത് ആയിഷ ബീവിന്റെ വീട്ടിന്റെ ഉള്ളിലാണ്. അന്ന് അത് മദീനത്തെ പള്ളിയല്ല, പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആയിഷ ബീവിയുടെ ഒരു ഹുജറയാണ്, ഒരു വീടാണ്, ഒരു റൂമാണ്. അവിടെ തന്നെയാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും മറവ് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെയും മറവ് ചെയ്തിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് മുഅ്മിനീങ്ങളെ മറവ് ചെയ്യുന്ന പൊതു ശ്മശാനമായ, പൊതു ഖബർസ്ഥാനായ ബഖീഉൽ ഖർഖദിൽ അഥവാ ജന്നത്തുൽ ബഖീഇൽ അവരെ മറവ് ചെയ്യാതെ ഇതിന്റെ ഉള്ളിൽ തന്നെ മറവ് ചെയ്തിരിക്കുകയാണ്. ആ മറവ് ചെയ്യുന്ന സ്ഥലത്ത്, മറവ് ചെയ്ത സ്ഥലത്ത് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും സിയാറത്ത് ചെയ്യാറുണ്ട് എന്നും ഇന്നും ലോക മുസ്ലിമീങ്ങൾ അവിടെ സിയാറത്തിന് വേണ്ടി ഒഴുകി വരാറുണ്ട് എന്നതും സുവിദിതമായ, വ്യക്തമായ, അവിതർക്കിതമായ സത്യമാണ്. എങ്കിൽ ഈ ഖബറിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ ഹുജറയുടെ ഉള്ളിലുള്ള ഈ കെട്ടിന്റെ രൂപമായി നമ്മുടെ വീടുകളിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിലും മറ്റൊക്കെ കാണിക്കപ്പെടുന്ന ഒരു രൂപം, പച്ച ഒല്ലി വിരിച്ച, പച്ച തുണി വിരിച്ച ഒരു കെട്ട്, ആ കെട്ട് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചുറ്റും കമ്പി കൊണ്ട്, ഇരുമ്പ് കൊണ്ട് കെട്ടി അതിനെ തുണിയിട്ട് മൂടിയതാണ്. നമ്മുടെ മമ്പുറത്തൊക്കെ മക്കാമിന്റെ മുകളിൽ താബൂത്ത് പെട്ടി പല മരം കൊണ്ടുണ്ടാക്കിയിട്ട് അതിന്റെ മേലെ തുണിയിട്ട് മൂടിയതുപോലെ അവിടെ പച്ച കില്ല കൊണ്ട്, പച്ച തുണി കൊണ്ടിട്ട് മൂടിയതാണ്. ഈ മൂടിയ രൂപം അത് അവിടെ ഇപ്പം ഉണ്ട് എന്നതിന് തെളിവുണ്ടോ എന്നാണ് ഒരു ചോദ്യം. അപ്പൊ ഇപ്പം ഉണ്ട് എന്നതിന് തെളിവുണ്ടോ എന്നും ഈ രീതിയാണോ അവിടെ ഇപ്പോൾ ഉള്ളത് എന്നുമാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇടപെട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇപ്പോഴത്തെ രൂപം, ആ രൂപം ഇപ്പൊ ഉണ്ടോ എന്നതിന് മദീന മുനവ്വറയുടെ ചരിത്രം, താരീഖുൽ മദീനത്തുൽ മുനവ്വറ എന്ന് പറയുന്ന ചരിത്രം
മദീന മുനവ്വറയുടെ ആധുനിക ചരിത്രം എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇതിന്റെ നീളം എത്ര, അതിന്റെ ഉയരം എത്ര, അതിന്റെ സെന്റിമീറ്റർ എത്ര എന്ന് കണക്കായി കറക്റ്റായി എഴുതി വെച്ച പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പോ അവിടെ ഉണ്ടായ, ഇപ്പൊ അത് കാണുന്ന അവിടുത്തെ രൂപമാണത്. അതായത് ഇപ്പൊ കാണുന്ന രൂപം ഞാൻ കണ്ടിട്ടുണ്ട്, അതിന്റെ ഉള്ളിലത്തെ ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ വീട്ടിന്റെ ഇത് തൂക്കുന്ന കബറിൽ. അതെ സംബന്ധിച്ച് അത് അവസാനമായി കണ്ട ആളോ, അതല്ലെങ്കിൽ ഹിജ്റ 800-ലാണെന്ന് തോന്നുന്നു, ഞാൻ പല പുസ്തകങ്ങളും തിരക്കിയപ്പോ 800-ൽ സുന്നിയായ ഒരാൾ കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ അവർ അതിന്റെ രൂപവും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വിശദീകരിക്കാനാണ് നിങ്ങളൊന്നുകൂടി ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതി. ചോദ്യകർത്താവ് പറഞ്ഞത് പ്രകാരം ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനാണ് ഒന്നുകൂടി വിശദീകരിച്ചത്. ഹിജറ 800-ൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ ആദ്യമേ അതിലെ ചരിത്രത്തിലെ ചില വസ്തുതകളെ മുമ്പിലേക്ക് എത്തിയിട്ടത് അതിന് കാലാതീതമായി ഒരുപാട് പുതുമകൾ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചന നൽകാനാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവിടത്തെ മറവ് ചെയ്ത ഉടനെ, അതുപോലെ രണ്ട് ഖലീഫമാർ മറവ് ചെയ്ത ഉടനെയും, അത് മദീനത്തെ പള്ളിയെന്നല്ല, അത് ഹുജറത്തു ആയിഷയാ, ആയിഷ ബീവിന്റെ റൂമാണ്. അത് പല കാലത്തും വിപുലീകരിച്ച കൂട്ടത്തിൽ, മദീനത്തെ പള്ളി നബിയുടെ കാലത്തുള്ള പള്ളിയല്ല എന്ന് അതിന് വിപുലീകരിച്ചു. ഉമർ റളിയല്ലാഹു തആലാവിന്റെ കാലത്ത് വിപുലപ്പെടുത്തി, ഉസ്മാൻ റളിയല്ലാഹു തആലാവിന്റെ കാലത്ത് വിപുലപ്പെടുത്തി, അതുപോലെ തന്നെ സ്വഹാബികളുടെ കാലത്തും പിന്നീടും വിപുലപ്പെടുത്തി. അങ്ങനെ വിപുലപ്പെടുത്തിയ കൂട്ടത്തിൽ ആയിഷ ബീവിന്റെ ഈ ഹുജറത്ത് എന്ന് പറയുന്ന മൂന്ന് കബറുകളുള്ള, മൂന്ന് മഖാമുകളുള്ള ആ ഭാഗവും ഇന്ന് മദീനത്തെ പള്ളിയുടെ ഉൾഭാഗത്ത് പെട്ടിരിക്കുകയാണ്. അങ്ങനെ മദീനത്തെ പള്ളിയെ മോടി പിടിപ്പിക്കുകയും അലങ്കരിക്കുകയും അതിന് ഏസു ചെയ്യുകയും ആധുനിക സംവിധാനത്തോടുകൂടിയും ആക്കുന്ന കൂട്ടത്തിൽ ഇതിനെ, ഈ റൂമിനെ അലങ്കരിക്കുകയും അതിന്റെ മേലെ ആ കുബ്ബയെ അലങ്കരിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അതാണ് ഹിജറ 800-കളിൽ ഉണ്ടായിട്ടുള്ളത്. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് ആ ഹുജറയിൽ പ്രത്യേകമായി നിലകൊള്ളുകയാണ്. അവിടെ തന്നെയാണ് മറവ് ചെയ്തിട്ടുള്ളത്. ആ ഹുജറിന്റെ ഉള്ളിലുള്ള ആ ഖബറിന്റെ ചുറ്റും ഇരുമ്പ് കമ്പികളെ കൊണ്ട് മറവ് ചെയ്തുകൊണ്ട് അതിന്റെ മേലെ തുണി വിരിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇന്ന് അവിടെ ഉള്ളതിന്റെ ചരിത്രം ഇന്നുള്ള സംഭവം ഇന്നുള്ള ഗ്രന്ഥങ്ങളിലാണല്ലോ വരേണ്ടത്. അതുകൊണ്ടാണ് ഇന്നത്തെ മദീന മുനവ്വറയുടെ ചരിത്രം പറയുന്ന താരീഖ് മുനവ്വറയിൽ അതിന്റെ അതിന്റെ സെന്റിമീറ്ററും മറ്റും എല്ലാം വിശദീകരിച്ചു കൊണ്ടുണ്ട് എന്ന് വളരെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അത് ആയിഷ ബീവിന്റെ വീടാണ്, പിന്നീട് അത് മദീനത്തെ പള്ളിയായി. അന്ന് ഇതുപോലെ അതിന് അലങ്കാര പണികളില്ല, കാരണം മദീനത്തെ പള്ളിയൊന്നും അലങ്കൃതമല്ല. ഇന്ന് മദീനത്തെ പള്ളി അലങ്കൃതമാണ്, അത് വിശാലമാണ്, എ സി ഉണ്ട്, സൗകര്യങ്ങളുണ്ട് എന്ന കൂട്ടത്തിൽ അതിനും സൗകര്യങ്ങളും വിശാലതകളും അതിന്റെ ആധുനിക സംവിധാനങ്ങളൊക്കെ അവിടെയും വന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറവ് ചെയ്തത് ആദരവോടെ അതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അത് നബിക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല ഇവനെയും അവിടെ തന്നെ മറവ് ചെയ്തു. ഉമർ റളിയല്ലാഹു തആല അവിടെ കിടക്കാൻ വളരെ ആശിച്ചത് പ്രകാരം മൂപ്പരെയും അവിടെ തന്നെ മറവ് ചെയ്തു. ആ മറവ് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് കിടക്കണമെന്ന് ആയിഷ ബീവിക്ക് ബോധിയുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മൂപ്പരാണല്ലോ അതുകൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് നിലക്ക് മൂപ്പർക്ക് ആ സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞാൽ നബിയുടെ ചാരത്ത് കടന്നിട്ട് ബറക്കത്തെടുക്കാനാണെന്ന് ഈ ഹദീസിന് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഇസ്ലാം ഇബ്നു ഹാഫിദുൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു അസ്ഖലാനി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ജനായിദിൽ രേഖപ്പെടുത്തി. പിന്നീട് അവിടെ വന്ന വിശദീകരണങ്ങൾ, അവിടെ വന്ന വിപുലീകരണങ്ങൾ, പള്ളിക്ക് ബാധിക്കുന്ന വിപുലീകരണങ്ങളും സൗകര്യങ്ങളും അതിന് പെയിന്റടികളും കളർ മാറ്റലുകളും അതിന് പിന്നീട് ബിൽഡിംഗിന്റെ മെത്തേഡ്സിൽ മാറ്റം വരുത്തലൊക്കെ പലതും ഉള്ള കൂട്ടത്തിൽ ഇന്നുള്ള ഈ ആകൃതി അത് ഹിജ്റ 800-ൽ വന്നതാണെന്നാണ്. യഥാർത്ഥത്തിൽ കബർ അവിടെ നേരത്തെ ഉള്ളതാണ്. ആ കബറിനെ ചുറ്റും കെട്ടിയിട്ട് ഇരുമ്പ് കമ്പി കൊണ്ട് കെട്ടിയിട്ട് തുണി മൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മാത്രമല്ല, ആ റൂം മൊത്തം മൂടിയിട്ട്
आूम तूकी ना वीडी तूकी नबी खबर रूपमे आ रूपम का विधति आ रूम मे तुणीट मूड़ी अदस्थ श प्रत्यक्ष अूप आधुनिक मदीर चरित्रम तारीख मदीर मुनवरुए या वह व्यक्त चौद्यकर्ता मनसुए मनसें इन चौदह नि संशय निवारण वर हिजറ എന്നൂറിൽ ഉണ്ടായതാണെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ വീടുകളിലൊക്കെ ഇത് മുൻപേ കാണേണ്ടതാണ് പക്ഷേ ഇത് ഇപ്പോ ഒരു 10 കൊല്ലത്തിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ രൂപത്തിൽ മൂന്ന് കബറുകളുടെ ഫോട്ടോസ് കാണുന്നുള്ളൂ ഒന്ന് സംശയം രണ്ടാമത് ഇത് കണ്ട ആൾ ഇങ്ങനെ വിവരിച്ചിട്ടില്ല കണ്ട 800 ൽ കണ്ട ആൾ പുണ്യ ആൾക്കാർ അവരുള്ള വേദി ഇതിലൊക്കെ എഴുതി വന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതുപോലെ വിവരിച്ചിട്ടില്ല ചോദ്യകർത്താവിന്റെ ചോദ്യം മനസ്സിലായില്ല ഒന്നുകൂടി ആവർത്തിക്കണം ഒന്ന് ഒന്ന് പറ ഓരോന്നാലും ഉത്തരം പറയാ ഒന്ന് ഒന്ന് ഇത് ഈ ഇപ്പോൾ തൂക്കി വരുന്ന ഖബർ എനിക്കും 54 വയസ്സോളം ആയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ടൊക്കെയാണ് ഞാൻ സംശയം കാര്യങ്ങൾ തിരക്കിയത് അപ്പോ ഒരു 10ഓ 15ഓ 20ഓ കൊല്ലം ആയിട്ടുണ്ടാവാം ഇപ്പോൾ കണ്ടുവരുന്ന ഖബർ അതിനു മുമ്പ് വെറും ഒരു കുബ്ബ നമ്മളൊക്കെ വീടുകളിൽ നമ്മൾ സാധാരണ കാണാറുള്ളതും വെക്കാറുള്ളതും അത്രേ ഉള്ളൂ ഇതിനു ശേഷം ഇപ്പോ അടുത്ത കാലത്താണ് ഇതുണ്ടായിട്ടുള്ളത് അപ്പോ ആ അത് പറയാം ഒരു കാര്യം പറയാം അതിനു മറുപടി ഒരു അടുത്ത പറയാം വളരെ നല്ല നിലക്കാണ് ഒരു എതിരാളി ആയിട്ടല്ല മൂപ്പര് മൂപ്പര് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്കൊക്കെ സഹായകമാണ് മൂപ്പര് ചോദ്യം ചോദിക്കുന്ന ആ ഉത്തരത്തിലൂടെ നിങ്ങൾക്കൊക്കെ പഠിക്കാം വളരെ നല്ല സ്വദേശപരമായുള്ള ചോദ്യോത്തര നടക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഒന്ന് 10 15 കൊല്ലത്തിന് ഇപ്പറാണ് വീടുകളിൽ ഇപ്പം കാണാറുള്ളത് അത് ശരിയല്ല അതിനു മുമ്പ് തന്നെ വീടുകളിലുണ്ട് അത് നിങ്ങൾ കണ്ടത് അങ്ങനെയായിരിക്കും അതിന്റെ മറുപടി 10 15 കൊല്ലത്തിന് ഇപ്പറേ നമ്മൾ വീടുകളിൽ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കണ്ടത് അങ്ങനെയായിരിക്കും അതിന്റെ മറുപടി രണ്ടാമത് അതിന്റെ കുബ്ബ ആ കുബ്ബ മദീനത്തെ പള്ളിയുടെ ചാരത്തിന് നബിതങ്ങൾ മറപ്പെട്ട് കിടക്കുന്ന ആ ഹുജറ ഹുജറത്തു ആയിഷയുടെ അതൊരു വീടാണ് ആ വീട്ടിന്റെ മുകളിലുള്ള ഇന്ന് മദീനത്തെ പള്ളിയുടെ ഭാഗമാണ് ആ വീട്ടിന്റെ മുകളിലുള്ള ആ മദീനത്തെ പള്ളിയുടെ മുകളിലുള്ള റസൂലുള്ളാന്റെ റൂള ഷരീഫിന്റെ നേരെ മുകളിലുള്ള കുബ്ബ അത് നേരത്തെ ഉണ്ടെന്ന് അംഗീകരിച്ചിട്ടുണ്ട് അത് നേരത്തെയുള്ളതാണ് ആ കുബ്ബ മാത്രമാണ് നേരത്തെയുള്ളത് ഉള്ളിലുള്ള കബറിന്റെ ചിത്രം മാത്രം ഇപ്പം വന്നതെന്ന് മൂപ്പർ പറഞ്ഞത് അപ്പൊ ഏതായിരുന്നാലും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹായുടെ ആ വീട്ടിന്റെ മുകളിലുള്ള നബിതങ്ങളുടെ കബറിന്റെ നേരെ മുകളിലുള്ള ഭാഗം ഇന്ന് മദീനത്തെ പള്ളിയായി മാറിയ ആ ഭാഗത്തിന്റെ മേലെയുള്ള കുബ്ബ നേരത്തെ വീടുകളിൽ ഉണ്ട് എന്ന് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് അതിനു പുറമേ അതിന്റെ ഉള്ളിലുള്ള ആ കബറുകളുടെ രൂപം അത് ഇപ്പം വന്നതാണെന്ന് പറയുന്നത് ശരിയല്ല അത് നേരത്തെ ഉള്ളത് തന്നെയാണ് അവിടെ മൂന്ന് കബറുകളാണുള്ളത് ആ കബറ് അതിന് ചുറ്റുഭാഗവും കമ്പികളെ കൊണ്ട് കെട്ടിയിട്ട് അതിനെ തുണിയിട്ട് മൂടി മറച്ചിട്ടാണുള്ളത് ആ മറച്ചതിന്റെ ചിത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ആ ചിത്രം ഇന്ന് മദീനന്റെ മദീനത്തെ പള്ളിക്കും മറ്റും വരുത്തിയ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി തുണികളും മറ്റൊക്കെ മാറ്റിയിട്ടുണ്ടാവാം ഇന്ന് അതിന്റെ വലിപ്പവും നീളവും വിസ്തീർണവും ഒക്കെ വിശദമായി പറയുന്ന ചരിത്രം താരീഖുൽ മദീനത്തിൽ മുനവറയിലുണ്ട് എന്ന് വളരെ വ്യക്തമായി അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഒന്നല്ല അതിന്റെ ഒരു സനദെന്നോണം അത് സവിസ്തരമായി പ്രവർത്തിക്കുന്ന താരിഫുൽ മദീനത്തിൽ എന്താ പറഞ്ഞത് ആ ഗ്രന്ഥം അത് മാത്രമാണോ അതിന്റെ അങ്ങനെയാണ് അങ്ങനെ ഉദ്ദേശിക്കേണ്ടത് ഇതൊക്കെ വിവരിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേര് പറയണം അല്ല അത് നമ്മളിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ ആ മദീനത്തെ പള്ളിക്ക് പുതിയ വന്ന ആധുനിക അവസ്ഥ ഇപ്പം പുസ്തകത്തിലല്ലേ ഉണ്ടാവുക ഞാൻ പറയാം മദീനത്തെ പള്ളിക്ക് ആധുനികമായി വന്ന പുരോഗതികളും അതിന്റെ വലിപ്പങ്ങളും അതിന്റെ വിസ്തീർണങ്ങളൊക്കെ ആധുനിക പുസ്തകത്തിലുണ്ടാകുക അപ്പൊ ഞാൻ വായിച്ച മദീനന്റെ ചരിത്രം എന്ന് നിനക്ക് ഒരു പുസ്തകം പറഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടതും വായിച്ചതും അതാ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആധുനിക മദീനത്തെ പള്ളിന്റെ വിസ്തീർണവും സൗകര്യവും അതിന്റെ വിശാലതയൊക്കെ വരിക ആധുനിക പുസ്തകത്തിലായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ആധുനികമായ ഒരു പണ്ഡിതൻ മദീനന്റെ ചരിത്രം എഴുതിയ ഒരു പുസ്തകം ഞാൻ വായിച്ചൊരു പുസ്തകമായതുകൊണ്ട് അത് പറഞ്ഞത്
ഇനി അതിന്റെ പൂർവ്വ ചരിത്രം ഞാൻ നേരത്തെ പറയുകയും ചെയ്തു. അത് ആയിഷ ബീവിന്റെ കബറായി വീടായിരുന്നു. ആ വീട്ടിലാണ് നബിയെ മറവ് ചെയ്തത്. അപ്പുറത്തുള്ള ബക്കിയുൽ ഖർക്കദിലല്ല, ജന്നത്തുൽ ബക്കിയിലല്ല. അത് നബി തങ്ങൾക്കുള്ള ഒരു ബഹുമാനം കൊണ്ടല്ലേ. സാധാരണ പോലെ മരിച്ചാൽ അതോടുകൂടി തീർന്നുപോയി. അത് ശ്മശാന ഭൂമികയാണ്, അത് മൂകമാണെന്ന് പറഞ്ഞ് വിടുകയാണെങ്കിൽ അതിനെയും ജന്നത്തുൽ ബക്കിയിൽ മറവ് ചെയ്യണ്ടേ? ജന്നത്തുൽ ബക്കിയിൽ മറവ് ചെയ്തിട്ടില്ല, അത് ആയിഷ ബീവിന്റെ വീട്ടിൽ തന്നെ മറവ് ചെയ്തു. ചിലരതിന് മറുപടി പറഞ്ഞേക്കാം, അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. എങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും അവിടെ തന്നെ മറവ് ചെയ്തു. ആയിഷ ബീവി ആഗ്രഹിച്ചു, എനിക്കും അവിടെ കടക്കണമെന്ന്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു എനിക്ക് അവിടെ ഒരു കബറ് തരുമോ എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സ്ഥലം വിട്ടുകൊടുക്കുകയും ആയിഷ ബീവി ബഖീയുൽ ഖർക്കദിൽ മറവ് ചെയ്ത് കിടക്കുകയും ചെയ്തു. അപ്പൊ മൂന്നാളുകൾ ബഹുമാനത്തോടെ കിടക്കുകയും സഹാബികൾ അവിടെ നിന്ന് ബഹുമാനിക്കുകയും മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഒക്കെ വളരെ ദൂരത്തുനിന്ന് വന്ന് അവിടെ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന് തലയിട്ടൊരിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് അതിന് ബഹുമാനവും ആദരവും എന്നും നിലനിർത്തി വന്നതാണ്. ഇന്നവിടെ ഉണ്ടായിട്ടുള്ളത് നല്ലൊരു ഒരു ഹുജറ, ഒരു മനോഹരമായ വീട്. ആ വീട് പണ്ടേ ഉള്ളതാണ്, അതിനൊരുപാട് മാറ്റങ്ങൾ വന്നു. അതിന് പള്ളിയുടെ വിസ്തീർണവും സൗകര്യവും അതിന്റെ ബിൽഡിംഗിന്റെ മെത്തേഡ്സിന്റെ മാറ്റമൊക്കെ വരുമ്പോൾ അതിനും വരും. ആ സ്വാഭാവികമായും വന്ന കൂട്ടത്തിലുള്ളത് എന്നതല്ലാതെ ആ നേരത്തെയുള്ള ആ കബർ അങ്ങനെ തന്നെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നമ്മുടെ വീടുകളിലൊക്കെ കാണിക്കുന്ന രൂപം അതിന്റെ മേലെ കെട്ടിയുണ്ടാക്കിയ കമ്പിന്റെ മുകളിലിട്ട തുണിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റു വസ്തു കൂടി പറയാം. നിങ്ങൾ ചോദിക്കുന്നത് ഇന്ന് കാണുന്ന രീതിയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അല്ലെ. നമ്മളൊരു മനസ്സിലാക്കേണ്ടത് അവിടെ ഉണ്ട് ഇല്ല എന്ന് വെക്കുക. ഉണ്ടെന്നോ ഇല്ല എന്ന് വെച്ചാൽ പോലും നമ്മുടെ അടിസ്ഥാനപരമായ വാദത്തിന് നമ്മുടെ തൗഹീദിന് യാതൊരു കോട്ടത്തിൽ വരുന്നില്ല. നമ്മൾ പറയുന്നത് ഏതൊരു വലിയന്റെയും ഏതു നബിയുടെയും കബർ പൊന്തിച്ചോളം എന്നൊന്നും സമസ്തത്വ സുന്നത്തിന് വാദമില്ല. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ ഒരു വാദം സമസ്തക്കോ സുന്നത്തിയമായത്തോ അങ്ങനെ വാദിച്ചിട്ടേ ഇല്ല. കെട്ടിപ്പൊന്തിക്കാൻ പറ്റിച്ചാൽ പൊന്തിക്കാം എന്നേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചതുപോലെ ഉണ്ടായതായിട്ട് പഴയ കാലത്ത് തന്നെ ഗൾഫിലെ പല മാസികളും നമ്മൾ കണ്ടിട്ടുണ്ട്, പല ഫോട്ടോയും കണ്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് കേരളത്തിലും വ്യാപകമായിട്ടുണ്ട്. ഇനി അങ്ങനെ ഇല്ലാന്ന് നിങ്ങളെ വാക്കുന്ന അല്ലെങ്കിൽ മറ്റു വിചാരിച്ച് പറയുമ്പോൾ സമ്മതിച്ചാൽ പോലും, അത് എനിക്കുണ്ട് തന്നെ പറയണത്, സമ്മതിച്ചാൽ പോലും അതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ വിഷയത്തിന് യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് മാറി അടിസ്ഥാനപരമായ നമ്മളെ പിന്നെ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയങ്ങളായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത് എന്നുകൂടി ഉണർത്തുക. ഞാനീ ചോദ്യം ചോദിച്ചത് തന്നെ നമ്മള് അവിടെ ഇപ്പൊ പോയാലൊന്നും കെട്ടിപ്പൊക്കിയതായിട്ടൊന്നും കബറുകൾ കാണാൻ പറ്റില്ല. ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. അപ്പൊ ഹിജ്റ സലഫ് സാലിഹീങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സഹാബത്തിന്റെ കാലത്ത് ഒരു കബർ കെട്ടിപ്പൊക്കിയതായിട്ട് പറയാമോ? അങ്ങനെ ചോദിക്കാം, അത് നല്ലൊരു ചോദ്യം. കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ടോ? ധാരാളം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ജന്നത്തുൽ ബക്കിയിൽ ഒന്നും കെട്ടിപ്പൊന്തിച്ചിട്ട് കാണുന്നില്ല. അതെ, ശരിയാണ്. അതിന്റെ ചരിത്രം കൂടി നമ്മൾ പഠിക്കണം. ഇന്ന് നിങ്ങൾ മദീനത്ത് ചെന്നാൽ മദീന പള്ളിയുടെ വലതു ഭാഗത്ത് മക്തബ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ പഴയകാല കിതാബുകളൊക്കെ ഉണ്ട്. പഴയകാലം മദീനയുടെ ചരിത്രം രേഖപ്പെടുന്ന ഒട്ടേറെ കിതാബുകളുണ്ട്. അതിന് പുറമെ അവിടെ വലിയൊരു LCD സംവിധാനമുണ്ട്. നിങ്ങൾ അതിലൊന്ന് കയറി പഴയകാലം മദീനയുടെ ചരിത്രം ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ, ഒന്ന് ബട്ടൺ അമർത്തേണ്ട ആവശ്യമേ ഉള്ളൂ, അമർത്തിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയും പഴയ കാലത്തെ കബറിൽ പൊന്തിച്ചത്. ഇനി അപ്പൊ ആരാ തകർത്തതെന്ന്? പണ്ട് പൊന്തിച്ചിരുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ ആരാ തകർത്തത്? വളരെ വ്യക്തമായി, എറണാകുളത്ത് നടന്ന സാൽവേഷൻ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ സാൽവേഷൻ സമ്മേളന സുവനീറിൽ വളരെ അഭിമാനത്തോടു കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഹോദരൻ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കബറിന് മുകളിൽ വലിയ കുബ്ബ ഉണ്ടായിരുന്നു. അത് തകർത്തത് മുഹമ്മദ് അബ്ദുൽ വഹാബ് ആയിരുന്നു. എന്ന് എറണാകുളത്ത് നടന്ന സാൽവേഷൻ സമ്മേളനത്തിന്റെ സുവനീർപ്പിച്ചിരുന്നു. പുറമേ സൽസഫയുടെ പഴയകാല ലക്കങ്ങളിൽ ജനാബ് കെ ഉമർമാര് വളരെ വ്യക്തമായിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഒട്ടേറെ കബറുകൾ പൊന്തിച്ചിരുന്നു. അതൊക്കെ മുഹമ്മദ് അബ്ദുൽ വഹാബും സൗദി ഗവൺമെന്റും അധികാരത്തിലെത്തിയപ്പോഴാണ് തകർത്തതെന്ന് വളരെ വ്യക്തമായി സൽസഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൂർവ്വകാലത്ത് പൊന്തിച്ചിരുന്നതിന് ഇന്ന് മദീനത്ത് ചെന്നാൽ പഴയ കിതാബുകൾ എടുത്തു നോക്കിയാൽ പഴയകാലത്ത് മദീനയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന കിതാബുകളൊക്കെ പൊന്തിച്ച കബറിന്റെ വലിപ്പവും ഫോട്ടോയും ഒക്കെ നിങ്ങൾ കാണാൻ കഴിയും. ഒന്ന് നിങ്ങൾ മദീനത്ത് ചെല്ലുമ്പോൾ ലൈബ്രറിയിൽ കയറുക, അവിടെ പഴയകാല ഫോട്ടോകളുണ്ട്, LCD ഉണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കാണാവുന്നതാണ്.
ഉദ്ദേശിച്ചത് ഹദീസോ അതല്ലെങ്കിൽ സഹാബത്തിന്റെ ഉദ്ധരണിയാണ് ഉദ്ദേശിച്ചത്. ഇമാം നവിയെ പോലുള്ള ആളുകൾ പോലും കുമ്മായം ഇടുന്നത് അതുപോലെ തന്നെ ഖബർ കെട്ടിപ്പോകുന്നത് ഇത് ഹറാമാണെന്നോ മറ്റോ വിധി പ്രസ്താവിച്ചിരിക്കെ പിന്നെ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താ ഇമാം നവി പറഞ്ഞത്. അങ്ങനെയാണെന്നോ മറ്റോ എന്തൊക്കെയോ വിധി പ്രസ്താവിച്ചിട്ടുണ്ടോ ഇല്ലേ ഇങ്ങനെയൊക്കെ ആയിരിക്കെ എന്ന സംഭവം കേട്ടോളി. ഇമാം നവവി റഹിമഹുല്ല ഷാഫിഇ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം തന്നെ ശറഹുൽ മുഹദ്ദബ് അടക്കമുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞതെന്താ, സാധാരണഗതിയിൽ പ്രത്യേക ഉദ്ദേശ്യമില്ലാതെ ഒരാവശ്യവുമില്ലാതെ ഖബർ കെട്ടിപ്പടുക്കലോ അതിന്റെ മേൽ ബിൽഡിംഗ് പണിയലോ പ്രത്യേകിച്ച് ആവശ്യമില്ലെങ്കിൽ സ്വകാര്യ സ്ഥലത്താണെങ്കിൽ കറാഹത്ത്, പൊതുസ്ഥലത്താണെങ്കിൽ ഹറാം. കാരണം പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, ഒരു ഫായ്ദ ഇല്ലാതെ വെറുതെ എന്തിനാണ് ഖബർ കെട്ടി പൊതിക്കുന്നത്. അതേസമയം മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മഷഹൂരിങ്ങളായ ഉലമാക്കൾ അവരുടെ ഖബറുകൾ തിരിച്ചറിയാൻ വേണ്ടി മറ്റുള്ളവരുടെ ഖബറിൽ നിന്ന് വേർതിരിച്ച് തിരിച്ചറിയുക എന്ന ഉദ്ദേശ്യമുണ്ടെങ്കിൽ അവരുടെ ഖബറുകളിൽ സിയാർത്ത് സജീവമാകുമ്പോൾ സിയാർത്തിന് വരുന്ന ആളുകൾക്ക് മഴയും വെയിലും കൊള്ളാതിരിക്കുവാൻ വേണ്ടി സംരക്ഷിതമായ ഒരു എടുപ്പ് അവിടെ ഉണ്ടാക്കുക എന്ന ഉദ്ദേശ്യമുണ്ടെങ്കിൽ അത്തരം സാഹചര്യത്തിൽ ഖബർ കെട്ടിപ്പടുക്കൽ അത് ജായിസാണ്, അനുവദനീയമാണ്. ഇതാണ് ഷാഫി മദ്ഹബിന്റെ വിധി, അതാണ് ഷാഫി മദ്ഹബിന്റെ വിധി. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇത് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫതുഹുൽ ബാരിയാണ്. ഇമാം ഇബ്നു ഹജറിൽ അസ്കരാനി റളിയല്ലാഹു തആല അൻഹു ഫതുഹുൽ ബാരി എന്ന് പറയുന്ന സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ ഒരു വിഷയം പറയുന്നുണ്ട്. എന്താണ്? ഇമാം ബുഖാരി തങ്ങൾ ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. വഖാല ഖാരിജത്തു ബിനു സൈദ്, ഖാരിജത്തു ബിനു സൈദ് പറയാണ്, റഅയ്തുനി, ഞാൻ എന്നെ കണ്ടു, വനഹനു ശുബ്ബാനും ഫീ സമനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങളുടെ കാലമാണ്, സലഫു സ്വാലിഹീങ്ങളുടെ കാലമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലത്ത് ഞങ്ങൾ ചെറുപ്പക്കാരാണ്. വഇന്ന അസദ്ദനാ വസബതൻ അല്ലദി യസിബു ഖബറ ഉസ്മാൻ ബിനു മലഊനിൻ ഹത്താ യുജാബിസഹു. ഉസ്മാൻ ബിനു മലഊനിന്റെ ഖബറിനെ ചാടിക്കടക്കാൻ കഴിയുന്ന ആളുകളായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയുള്ള ബലമുള്ള ആളുകൾ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഫതുഹുൽ ബാരിയിൽ അസ്കരാനിമാം പറയാണ്, ഇദാ ഉഇലിയൽ ഖബറു ലിഗർദിൻ സഹീഹിൻ, സഹീഹായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഖബറിനെ പൊന്തിക്കപ്പെട്ടാൽ, ഖബർ പൊന്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ ഖബർ കെട്ടി പൊന്തിക്കുക അല്ലെങ്കിൽ എടുപ്പുണ്ടാക്കുക പോലത്തെ കാര്യങ്ങൾ, അത് ലാലി കസ്തിൽ മുബാഹാത്തി, അത് വെറുതെ പൊങ്ങച്ചമടിക്കുക എന്ന ഉദ്ദേശത്തിനല്ല, മറിച്ച് മതപരമായി അംഗീകരിക്കപ്പെടുന്ന ഒരാവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ജാസ, അത് ജായിസാണ് എന്നാണ് ഇത് ഉദ്ധരിച്ചതുകൊണ്ട് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറിൻ അസ്കലാനി റളിയല്ലാഹു തആല അൻഹു ഇതിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോ സാധാരണഗതിയിൽ പ്രത്യേക ലക്ഷ്യമില്ലെങ്കിൽ സ്വകാര്യ സ്ഥലത്ത് ഖബർ കെട്ടി പൊന്തിക്കൽ കറാഹത്താണ്, പൊതുസ്ഥലത്ത് ഹറാമാണ്. അതേസമയത്ത് സഹീഹായ ഉദ്ദേശ്യമുണ്ടെങ്കിൽ അവിടെ ഖബർ കെട്ടിപ്പടുക്കൽ ജായിസാണ്. ജായിസ എന്ന് പറഞ്ഞാൽ അത് വിശാലമായ അർത്ഥമാണ്. ചിലപ്പോൾ ഖബർ കെട്ടിപ്പടുക്കൽ നിർബന്ധമാവും, ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അഥവാ വരിവെള്ളപ്പാച്ചിൽ, ഒന്നായിട്ട് വെള്ളമൊലിക്കാം, ഒന്നായിട്ട് വെള്ളമൊലിച്ച് ഖബർ ഒലിച്ചു പോകുന്നു കാണുകയാണെങ്കിൽ അടി മുതൽ സിമെന്റ് തേച്ച് കെട്ടിപ്പടുത്ത് വെള്ളത്തെ തടുത്തു നിർത്തുവാൻ വേണ്ടി ഖബറിനെ കെട്ടി ഉയർത്തൽ നിർബന്ധമാണ്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ തുഹ്ഫത്തുൽ മുഹ്താദിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ വന്യജീവികൾ ഖബർ തുരന്നുകൊണ്ട് മയ്യത്തിലേക്ക് നാശം വരുത്തുമെന്ന് കാണുകയാണെങ്കിൽ ഖബർ അടിമുതൽ കെട്ടിപ്പടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുപോകൽ നിർബന്ധമാണ്. കടപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ആളുകളുടെ ഖബർ അടിമുതൽ കെട്ടിപ്പടുത്തുകൊണ്ട് ഖബറുണ്ടാക്കൽ നിർബന്ധമാണ്. വരിവെള്ളം തടുക്കുവാൻ വേണ്ടി ഖബറിനെ ഉയർത്തിക്കെട്ടൽ നിർബന്ധമാണ്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ ഖബർ ഉയർത്തിക്കെട്ടൽ നിർബന്ധമാണ്. അതാ ജായിസ എന്ന് പറഞ്ഞ വിശാലമായ അർത്ഥത്തിലാണ്.
അപ്പൊ ഇത് ഇത് ഒരുപാട് വിധികൾ വിധേയമാകുന്ന ഒരു മസലയാണ്. ഒരു ഉദ്ദേശവുമില്ലെങ്കിൽ സ്വകാര്യ സ്ഥലത്ത് സാധാരണക്കാരുടെ കബറുകൾ കെട്ടിപ്പടുക്കൽ കറാഹത്ത്, കുറ്റമൊന്നുമില്ല, ശിക്ഷമൊന്നുമില്ല. പൊതുസ്ഥലത്ത് മറ്റു മുസ്ലിമീങ്ങളുടെ സ്ഥലം അപഹരിക്കുക എന്ന പ്രശ്നം വരുന്നത് കൊണ്ട് ഹറാമ്. അതേസമയത്ത് മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഷഹൂറുകളായ ഉലമാക്കളുടെ കബറുകൾ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചറിയുവാൻ വേണ്ടിയാണെങ്കിൽ ജായിസ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകമായ ഘട്ടത്തിലാണെങ്കിൽ നിർബന്ധം. ഇങ്ങനെയാണ് ഷാഫി മദബ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം നവവിയും അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞമാതിരി അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് വിധി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നവവി ഇമാം പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇത്രക്കായി നിനക്ക് ഞാൻ നിർത്തുന്ന ആ ഭാഗം വേറൊരു ചോദ്യത്തിൽ കിടക്കുക. അതായത് നമ്മൾ ആണ്ട് നേർച്ച ഇവിടെ നടത്താറുണ്ടല്ലോ, ഇത്രക്കായിട്ട് നിർത്തണ്ട, പൂർണ്ണമായിട്ട് നിർത്തിയോ. അത് ആണ്ട് നേർച്ച നടത്താറുള്ളല്ലോ നമ്മള്. അപ്പൊ ഈ ആണ്ട് നേർച്ച റസൂലുള്ളാഹിയുടെ അങ്ങനൊരു ചരിത്രം ഉണ്ടാ? ബഹുമാനീയനായ സഹോദരൻ ചോദിച്ചത് ആണ്ട് നേർച്ച. എന്റെ ആണ്ട് നേർച്ച പറഞ്ഞാല് കൊല്ലം തികയുമ്പോൾ ഒരു മഹാൻ മരണപ്പെട്ടിട്ട്, നബിയാവട്ടെ ഒരു വലിയാവട്ടെ, ഒരു മഹാൻ മരണപ്പെട്ടതിന് ശേഷം അതിന്റെ കൊല്ലം തികയുന്ന സമയത്ത് അവിടെ പോയിക്കൊണ്ട് പല രീതിയിലാവാം. ഒന്ന് സിയാറത്ത് നടത്തുക, ആ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അവിടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി വാഴ നടത്തുക, വിക്ര ചെല്ലുക, ദ്വാ ചെയ്യുക, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടത്തുക. ഇതാണ് ആണ്ട് നിർച്ചാരണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആണ്ട് നിർച്ച. അങ്ങനെ നടത്താൻ പറ്റുമോ? പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് ശുഹദാക്കൾ മരണപ്പെട്ടപ്പോൾ, ഉഹദ് ശുഹദാക്കൾ ഷഹീദായതിന്റെ കൊല്ലം തികയുന്ന സമയത്ത് അവിടെ പോയിരുന്നു, പ്രത്യേകം സിയാറത്ത് നടത്തിയിരുന്നു എന്ന് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. വഖദ ഫഅലഹു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഇപ്രകാരം തന്നെ പുണ്യനബിയുടെ വഫാത്തിന് ശേഷം ആ ദിവസം പരിഗണിച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങളും പോയിരുന്നു, ഉമർ അൽ ഫാറൂഖ് തങ്ങളും പോയിരുന്നു എന്ന് തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്ന കാണാൻ സാധിക്കും. അസ്സലാമു അലൈക്കും. സലീം എന്നാണ് പേര്. കൊടുങ്ങല്ലൂര് സ്ഥലം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. എങ്കിൽ തന്നെയും ന്യായമാണ് അല്ലെങ്കിൽ ന്യായമാണോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ മുജാഹിദിന്റെ പ്രവർത്തകരും അവരുടെ നേതാക്കളും കുറെയൊട്ടേറെ ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, തെളിവില്ലാതെ ഒന്നും സ്വീകരിക്കാത്ത നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് അദ്ദേഹം പറഞ്ഞ ഖബറിന്റെ ഫോട്ടോ നമ്മൾ ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആ ഖബർ ആ ഫോട്ടോ ഒറിജിനലാണ്, അത് വിശ്വാസയോഗ്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ ഫോട്ടോ വെച്ചത് കൊണ്ട് ബർക്കത്ത് ലഭിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം വ്യക്തമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. സുഹൃത്ത്, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പ്രസ്ഥാനത്തിന് പ്രതികരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിയാൽ നല്ലതാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസിയാണ്. അതന്നെ ചോദിച്ചത്, നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ പറയുന്ന എല്ലാവരും ലോകം തന്നെയാണ് അവകാശപ്പെടുന്നത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ആളാണ്. എന്നാൽ സംശയം ഇതാണ്, അദ്ദേഹം ചോദിച്ചത് ആ ഫോട്ടത്തിനെ തൊട്ടുമുത്തിയാൽ ബർക്കത്ത് കിട്ടുമോ അല്ലേ? ഒരു ചോദ്യം. അങ്ങനെയല്ല, ആ ഫോട്ടോ
ഇപ്പോ ഫോട്ടോ കാണുന്ന ആ ഫോട്ടോ നബിതങ്ങളുടെ ഖബറിന്റെ ഫോട്ടോ തന്നെയാണോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അത് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അവിടെ അല്ലല്ലോ ഇപ്പൊ നമ്മളെ പോയിന്റ് കിടക്കുന്നത്. നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞു, നമ്മളെ കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. അവിടെ അങ്ങനെ ഖബർ കെട്ടി പൊന്തിച്ചിട്ടുണ്ടോ ഇല്ലേ, അങ്ങനെ കെട്ടി പൊന്തിക്കാൻ പറ്റുമോ ഇല്ലേ, ഈ കാണുന്ന ഫോട്ടോ അങ്ങനെ തന്നെയാണോ അവിടെ ഉള്ളത് അല്ലേ എന്നുള്ളതല്ല നമ്മളെ ചർച്ച. നമ്മളെ ചർച്ച എന്താ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും അവാന്തര വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം കിടക്കുന്നത് കെട്ടിപ്പൊന്തിക്കാൻ പറ്റുമോ ഇല്ലേ, അതാണ് നമ്മളെ പോയിന്റ്. അതാണ് തൗഹീദിന് ഭംഗം വരുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ മറുപടി എളുപ്പമാണ്. മറ്റത് ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞതാണ്, അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയല്ല, സുന്നികൾക്കിടയിൽ തർക്കമുള്ള, മുജാഹിദുകൾക്കിടയിൽ തർക്കമുള്ള ഒരു വിഷയം തന്നെയാണിത്. കാരണം ഹുസൈൻ സലഫി പോലുള്ള സംസ്ഥാനതല മുജാഹിദിന്റെ നേതാക്കൾ പലവട്ടം ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണമാണ് ഈ ഫോട്ടോ ഒറിജിനൽ അല്ല എന്നുള്ളത്. ഈ ഫോട്ടോ ഒറിജിനൽ അല്ലെങ്കിൽ അത് വീട്ടിൽ വെക്കൽ ബർക്കത്തില്ല എന്നതിൽ തർക്കമില്ല. അപ്പോ ഈ ഫോട്ടോ ഒറിജിനൽ ആണോ? ഫോട്ടോ ഒറിജിനൽ ആണെങ്കിൽ റസൂലുള്ളാന്റെ ഖബർ എന്ന നിലയ്ക്ക് അതിന് ബർക്കത്തുണ്ട്. അത് ഒറിജിനൽ ആണോ അല്ലേ? സഹോദരൻ വളരെ വ്യക്തമായി ആ ചോദ്യത്തിന് മറുപടി വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിന്റെ തുടക്കം മുതലുള്ള അവിടെ മറവ് ചെയ്ത അന്ന് മുതൽ ഇന്ന് മദീനത്ത് നിലവിലെ വരെയുള്ള ചരിത്രം ഇവിടെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അവിടെ എന്താണുള്ളത്, അവിടെയുള്ള ആ ഫോട്ടോ എങ്ങനെയാണ് വന്നത്, ആ വന്നത് എന്ന് നമ്മൾ പറയുന്നതിന്റെ രേഖയുടെ ഗ്രന്ഥം ഏത് എന്ന് അവിടെ പറഞ്ഞില്ലേ? ആ പറഞ്ഞതിൽ ഏത് ഭാഗമാണ് സുഹൃത്തിന് അസ്വീകാര്യമായി ഉള്ളത്? വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ശരീഫിലെ മസ്ജിദുൻ നബവിയുടെ ചാരത്തുള്ള ആ കുബ്ബന്റെ ഉൾക്കൊള്ളുന്ന ആ വീട്ടിന്റെ ഉള്ളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറുള്ളത്. ഇവിടെ വളരെ ഒരുപാട് കാര്യങ്ങൾ വായിക്കാനുണ്ട്. ഞാൻ ഓരോന്നും വായിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഒന്ന്, അവിടെ ഒരു വീട്ടിന്റെ ഉള്ളിലാണ് പണ്ടന്നെ അതിന് മറവ് ചെയ്തത്. പൊതു ഖബറിസ്ഥാനിൽ മറവ് ചെയ്തിട്ടില്ല. അത് സുന്നത്തിയമായത്തിന്റെ ആശയമാണ്. അതിന് ആർക്കും എന്തും മറുപടി പറയാൻ വഹാബികൾക്കുണ്ടെങ്കിൽ അത് പറയണം. രണ്ട്, അതിന്റെ മേലെ കുബ്ബ ഉണ്ട് എന്ന് ചോദ്യകാരൻ തന്നെ സമ്മതിച്ചു. അതിന്റെ മേലെ കുബ്ബ ഉണ്ട് എന്ന് ചോദ്യകാരൻ നേരത്തെ സമ്മതിച്ചതാണ്. അതിന് മുമ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. ആ കുബ്ബ ഉണ്ട് എന്നതും അത് ഇന്നും സുവിദിതമാണെന്നും എല്ലാവർക്കും പച്ചയാൽ കാണാവുന്നതും ഒരു കുട്ടിക്കും നിഷേധിക്കാൻ പറ്റാത്തതുമാണ്. മദീനത്ത് പള്ളിന്റെ ചാരത്തുള്ള നബിയുടെ ഖബർ ഷരീഫിന്റെ മുകളിലുള്ള ആ വിശാലമായ പച്ച കുബ്ബ. അതിന് പുറമെ മൂന്നാമത്, അത് പ്രത്യേകമായി ഒരു കെട്ടിന്റെ ഉള്ളിൽ കെട്ടിയിട്ടാണ് ഉള്ളത് എന്നതും എല്ലാവർക്കും പോയാൽ കാണാവുന്നതാണ്. ആ കെട്ടിന്റെ ഉള്ളിലേക്ക് ആളുകൾ കടത്തിവിടപ്പെടാതെ പുറത്തുനിന്ന് അതിനെ ഗ്രിൽസ് കെട്ടിയിട്ട് അതിന് പ്രത്യേക തുണിയിട്ട് വിരി താഴ്ത്തിയിട്ട് മൂടിയിട്ട് ആളുകളെ കാണാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് മറച്ചിട്ടുണ്ട് എന്നതും എല്ലാ ആളുകൾക്കും സുവിദിതമാണ്. ഇനി അതിന്റെ ഉള്ളിലുള്ള കബറിന്റെ അവസ്ഥ എന്ത്, നമ്മൾ കാണുന്നില്ല. അപ്പൊ മദീനയുടെ ചരിത്രം എഴുതിയ ആള് എന്ന നിലക്ക് താരീഖുൽ മദീനൽ മുനവ്വറ എന്ന് പറയുന്ന പുസ്തകത്തെ ഉദ്ധരിച്ച്, ആധുനിക ചരിത്രത്തെ ഉദ്ധരിച്ചാണ് അതിന്റെ രൂപം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നേരത്തെയും അങ്ങനെ തന്നെയുള്ളത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ ഖബറും തൊട്ടടുത്തുള്ള രണ്ട് ഖബറും അതിന്റെ ഉള്ളിലാണുള്ളത്. ആ ഖബറിന്റെ മേലെയുള്ള ആ ഫോട്ടോ അടങ്ങുന്ന ആ രൂപം വീട്ടിൽ വെച്ച് തൂക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ രൂപം എന്ന കാണുന്ന നിലക്ക് അത് ബറക്കത്തുള്ളതാണ്. അത് വീട്ടിൽ തൂക്കിയാൽ അങ്ങനെ ഉള്ളത് കൊണ്ട് അതിന് ബറക്കത്തുണ്ട് എന്ന് ചോദ്യകർത്താവ് തന്നെ അംഗീകരിച്ച സ്ഥിതിക്ക് അതിന്റെ പ്രമാണങ്ങളും തെളിവുകളും നിരത്തി ധാരാളം പറയേണ്ടതുമില്ല. കാരണം മഹാന്മാർ ആധാറുകളെ കൊണ്ട് ബറക്കത്തെടുക്കുന്നതിന്റെ ഭാഗത്തിൽ അതൊക്കെ പെടും. അതാണ് ആ ചോദ്യത്തിന് മറുപടി. ഇതിന് ബറക്കത്തില്ല എന്ന് എനിക്ക് വാദമില്ല. അതുപോലെ കുബ്ബയുണ്ട് എന്ന് സമ്മതിക്കുന്നു, ബറക്കത്തുമുണ്ട്. ചോദിച്ചത് ആ ഖബറിന്റെ ഫോട്ടോ ഒറിജിനൽ ആണോ അല്ലേ. തെളിവില്ലാതെ ഒന്നും സ്വീകരിക്കാത്ത നമ്മൾ ആ ഫോട്ടോ, ആ നമ്മുടെ വീടുകളിലെല്ലാം തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോ, അത് ഞാൻ ചോദിക്കാനുള്ള ഒരു പ്രധാന കാരണം, അത് വരക്കപ്പെട്ടതാണ് എന്ന് നമ്മുടെ സുന്നികൾക്കിടയിൽ തന്നെ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുന്നു. ചോദ്യത്തിന് മറുപടി വളരെ കൃത്യമായി പറഞ്ഞല്ലോ സഹോദര. സഹോദരൻ പറയുന്നത് അങ്ങനെ അതിന്റെ ഉള്ളിലുള്ളതിന് തെളിവില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു തെളിവിടെ വായിച്ചു. താരീഖുൽ മദീനത്തുൽ മുനവ്വറ എന്ന് പറയുന്ന ആധുനിക മദീനന്റെ ചരിത്രം ഞാനിവിടെ പറഞ്ഞു. അപ്പോ അത് ഇന്നത്തെ നിലവിലുള്ള സംഭവത്തിന്റെ തെളിവായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇന്നത്തെ ചരിത്രം എന്ന നിലക്ക്. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതിനെന്താ തെളിവ് നിങ്ങൾക്ക്?
അയാൾ പറയട്ടെ, മുബർ പറയട്ടെ. ആ മുബർ ആ ഖബർ ഇല്ല എന്ന് വാദമില്ല. ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണ്. ഒരൊറ്റ ചോദ്യം, നമ്മുടെ വീടുകളിൽ കാണുന്ന ഫോട്ടോ, അത് ഫോട്ടോ നബി തങ്ങളുടെ ഖബർ തന്നെയാണോ അല്ലേ? ആണോ അല്ലേ? താരീഖുൽ മദീനത്തുൽ മുനവ്വറ എന്ന ഗ്രന്ഥത്തിൽ, മദീനയുടെ ആധുനിക ചരിത്രം വിശദീകരിച്ച ഗ്രന്ഥത്തിൽ, അത് ദർശിച്ച ആധുനിക പണ്ഡിതൻ അതിന്റെ ഫോട്ടോ കൊടുത്തു, അതിന്റെ ഫോട്ടോ കൊടുത്തു. ആ ഫോട്ടോ കൊടുത്തു, അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഫോട്ടോയെ നമ്മൾ അംഗീകരിച്ചു വരുന്ന രീതി, ആ രീതി തെറ്റാണ് എന്ന് ഇനി തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് തെറ്റാണ്? ആ താരീഖുൽ മദീനത്തിൽ മുനവ്വറയിൽ ഒരു മദീനയുടെ ചരിത്രം വിശദീകരിച്ച പണ്ഡിതന്റെ പരാമർശം തെറ്റാണ് എന്ന് പ്രസംഗിച്ചാൽ പോരാ, അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടാത്ത കാലത്തോളം അതങ്ങനെ സ്ഥിരപ്പെട്ട് കിടക്കും. എന്താ ഇത് പറഞ്ഞതിന്? ഇനി താരീഖുൽ മദീനത്തിൽ മുനവ്വറയിൽ പറഞ്ഞ ആ ഫോട്ടോ, ആ വിശദീകരണം തെറ്റാണെന്ന് നിങ്ങൾ സമർത്ഥിക്കണം. താരീഖത്തിൽ മദീനത്തിൽ മുനവ്വറയിൽ അങ്ങനെ താരീഖത്തല്ല, താരീഖുൽ മദീനത്തിൽ മുനവ്വറയിൽ അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കും. ആ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അതിന്റെ ആവശ്യമുള്ളൂ. ആ അതിൽ നിന്ന് ഈ ചോദ്യോത്തരത്തിൽ നിന്ന് വായിച്ചെടുത്ത ചില കാര്യങ്ങൾ ശ്രോതാക്കൾ മനസ്സിലാക്കണം. ഈ ചോദ്യോത്തരത്തിൽ നിന്ന് വായിച്ച നിഷ്പക്ഷമായ ഈ ചോദ്യത്തിൽ നിന്ന്, നമ്മളിവിടെ വായിച്ച ഉത്തരത്തിൽ നിന്ന് വായിച്ചെടുത്ത വരികൾക്കിടയിൽ ചെറുത് മനസ്സിലാക്കണം. ഒന്ന്, അസറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറ് ആയിഷ ബീവിന്റെ വീട്ടിന്റെ ഉള്ളിൽ മറവ് ചെയ്തു. അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. കേവലം അത് മൂകമാണ് മരിക്കലോടുകൂടി എന്ന് പറയുന്ന ആളുകൾക്ക് കടുത്ത മറുപടിയാണത്. ഒന്ന്. രണ്ടാമത്, അസറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത മാത്രമാണ്, നബിയെ മാത്രമേ അങ്ങനെ മറവ് ചെയ്യാൻ പറ്റൂ എന്നതിനെതിരാണ് രണ്ട് ഖലീഫമാരുടെ ഖബറും അവിടെ ഉണ്ടായി എന്നത്. മൂന്നാമത്, അതൊരു കെട്ടിന്റെ ഉള്ളിലാണ്. നാലാമത്, അതിന്റെ മേലെ ഇന്ന് കുബ്ബയുണ്ട്, അതിനെ എല്ലാവരും കാണുന്ന രീതിയിൽ വളരെ ഉച്ചത്തിലും ഉയരത്തിലും ഉയർന്നു നിൽക്കുന്നു എന്നത് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. വഹാബി ഗവൺമെന്റ് ഭരിക്കുന്ന സൗദി അറേബ്യയിൽ പോലും ഉണ്ടതിന്റെ തെളിവാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം തൃപ്തികരമാണ്. ഇസ്തിഹാസ എന്നതാണ് സുന്നികളും അസുന്നികളുമായി നടക്കുന്ന ഏറ്റവും വലിയ വിവാദ തർക്കത്തിലിരിക്കുന്ന വിഷയം. ഈ ഇസ്തിഹാസ നടത്തൽ, അതിന്റെ വിധി എന്താണ്? രണ്ട് പാർട്ടായിട്ടാണ് താങ്കളുടെ ചോദ്യമുള്ളത്. ഇസ്തിഹാസയാണ് സുന്നികളും മുജാഹിദുകളും നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തർക്കം. തെറ്റാണ്, സുഹൃത്ത് മനസ്സിലാക്കുന്നത് നോക്കിങ്ങളേ. ഇസ്തിഹാസയിലല്ല തർക്കം നടക്കുന്നത്, ഏറ്റവും വലിയ തർക്കം അതല്ല. തൗഹീദ് എന്താണ്, എന്തല്ല? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് എന്താണ്, എന്തല്ല? ഇതിലാണ് സുന്നികളും കേരളത്തിലുള്ള മുജാഹിദുകളും നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തർക്കം. ആ തർക്കത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഒരു അഡീഷണൽ തർക്കമാണ് ഇസ്തിഹാസ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ തർക്കവാസിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ട. ഞാൻ പറയുന്നത് മുജാഹിദുകളും കൂടി മനസ്സിലാക്കണം അല്ലേ? അത് മൂപ്പര് സമ്മതിക്കുന്നുണ്ട്. അതെ, തൗഹീദും വരാണ് നമ്മളും മുജാഹിദുകളും നടത്തുന്ന ഏറ്റവും വലിയ തർക്കം. ആ തൗഹീദിന്റെ പേരിലാണെന്ന് മുജാഹിദുകൾ ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്, ഇസ്തിഹാസ എന്താണ് അതിന്റെ വിധി? ഈ ചോദ്യം ഇത് ഫുഖഹാക്കളാണ്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് വിധികൾ പറയേണ്ടത്. ഒരു പ്രശ്നത്തിന്റെ, ഒരു വിഷയത്തിന്റെ വിധി പറയേണ്ടത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ്. അവർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായ അഗ്രേസരനായ മഹാനായിരിക്കുന്ന ഇമാം റംദി റളിയല്ലാഹു തആല അൻഹുവിനോട് ഇങ്ങനെ ഇസ്തിഹാസ ചെയ്യുന്നതിനെ പറ്റി അതിന്റെ വിധി എന്താണ്, അത് എന്താണ് അതിന്റെ ഇസ്ലാമികമായ വീക്ഷണം എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അന്നഹു യജൂസു, അത് ജായിസാണ്. ഇസ്തിഹാസ ചെയ്യൽ ജായിസാണ്, അനുവദനീയമാണ്. അതൊരിക്കലും ഹറാമല്ല, കറാഹത്ത് പോലുമല്ല, ശിർക്ക് തീരെയുമല്ല, പിന്നെന്താണ്? അനുവദനീയമാണ് എന്ന് മഹാനായിരിക്കുന്ന ഇമാം റംദി റളിയല്ലാഹു തആല അൻഹു വിധി പറഞ്ഞിട്ടുണ്ട്. അനുവദനീയം
ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം എന്നല്ലേ അനുവദനീയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്തിയാത്ത് ചെയ്യൽ ജായിസ് എന്ന് ഇമാം റംബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുകൊണ്ട് അതൊരിക്കലും ചെയ്യുന്നത് തെറ്റല്ല എന്ന് കിട്ടി. ജായിസ് എന്ന വിധിയിലൂടെ ഇമാം റംബി റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചത് അതൊരിക്കലും തന്നെ ഇസ്തിഗാസ എന്ന പ്രവൃത്തി ചെയ്യുന്നത് ഹറാമുമല്ല ശിർക്കുമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചോദ്യം, അല്ലാഹുവേ എന്റെ തെറ്റ് പൊറുത്തു തരണേ, അതാണോ? അല്ലാന്റെ റസൂലെ എന്റെ തെറ്റ് പൊറുത്തു തരണേ, അതാണോ? അല്ലെങ്കിൽ മൂന്നാമത് മുഹിയുദ്ദീൻ ശൈഖേ എന്റെ തെറ്റ് പൊറുത്തു തരണേ, അതാണോ? ഏതാണ് ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന? ഏറ്റവും സ്വീകാര്യം എന്ന് പറഞ്ഞാൽ രണ്ടും ഏറ്റവും സ്വീകാര്യമാണ്, രണ്ടും ഒരേ തലത്തിലാണ്. ഒരു മുവഹിദായ മനുഷ്യൻ, ഏകദൈവ വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവേ എന്റെ ദോഷം പൊറുക്കണേ എന്ന് പറഞ്ഞാൽ, അള്ളാഹു പൊറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ ഉദ്ദേശ്യം? അള്ളാഹു തആല അവനെ നരകത്തിൽ കടത്താതെ അവന്റെ ദോഷം മറച്ചു വെച്ചുകൊണ്ട് അതിന്റെ പേരിൽ ശിക്ഷിക്കാതെ അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നാണ് അള്ളാഹുവേ പൊറുക്കണേ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അതേസമയത്ത് ശൈഖവറുകളോട് പറയാണ്, ശൈഖവറുകളോട് ഒരു അരുതായ്മ ഒരു മുരീദ് ചെയ്തു, ശൈഖേ എന്റെ ദോഷം പൊറുക്കണേ, എന്റെ തെറ്റ് പൊറുക്കണേ എന്ന് ശൈഖവറുകളോട് പറയുന്നത് ഏതുദ്ദേശത്തിലാണ്? നരകത്തിൽ എന്നെ കടത്തരുത്, എന്റെ സ്വർഗത്തിൽ കടത്തണം, ശിക്ഷ മറച്ചു വെക്കണം എന്നുള്ള അർത്ഥത്തിനല്ല, അങ്ങ് എനിക്ക് അഫുവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്നോട് അങ്ങ് വെറുക്കരുത്, എന്നോട് അങ്ങേക്ക് വെറുപ്പുണ്ടാവരുത്, അങ്ങയുടെ സഹായത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കരുത്, ഈ അർത്ഥത്തിലാണ് ഒരു ഏകദൈവ വിശ്വാസി മുഹിയുദ്ദീൻ ശൈഖിനെ സമീപിക്കുന്നത്. ഒരു ഏകദൈവ വിശ്വാസി മുഹിയുദ്ദീൻ ശൈഖിനെ സമീപിക്കുന്നത് അങ്ങ് എന്നെ വെറുക്കരുത്, അങ്ങയുടെ സഹായത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കരുത് എന്ന അർത്ഥത്തിലാണ്. ഇത് മുഹിയുദ്ദീൻ ശൈഖിനോട് പറയുന്നതും. ഇനി അള്ളാഹുവിനോട് പറയുന്ന അർത്ഥം എന്താണ്? അള്ളാഹുവേ നിന്റെ സഹായത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കരുതെന്നല്ല അള്ളാഹുക്കാരുടെ സഹായത്തിൽ ചെയ്യാനുള്ളത്, മറിച്ച് അള്ളാഹുവിനോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം അള്ളാഹുവേ എന്റെ ദോഷത്തിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത്, എന്നെ നരകത്തിൽ കടത്തരുത്, ദോഷത്തിന്റെ ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്തണേ എന്നാണ്. ഇത് രണ്ടും രണ്ട് അർത്ഥത്തിലുള്ള പ്രയോഗങ്ങളായതുകൊണ്ട് രണ്ടും ഒരേ വിധാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോ ഒരാൾ താങ്കളെ മുഖത്തടിച്ചു, അത് അള്ളാഹും പുറത്തു കൊടുക്കണം, താങ്കളും പുറത്തു കൊടുക്കണം, രണ്ടാളും പുറത്തു കൊടുക്കണല്ലോ. മനുഷ്യരുള്ള ഹക്കടപാടുകൾ അള്ളാഹിനോട് മാത്രം തൗബ ചെയ്താ പോരാ, അയാളോടും കൂടി മാപ്പി തരണേ എന്ന് പറയണല്ലോ. അപ്പോ അള്ളാഹുവേ ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ പോലത്തെ ഒരു സഹോദരൻ ഞാൻ ഇന്ന് അടിച്ചിട്ടുണ്ട്, അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണേ എന്ന് അയാൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ സഹോദരന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, സഹോദര ഞാൻ ചെയ്ത ആ അടി എനിക്ക് നീ പുറത്തു തരണേ. ഇതിലേറ്റവും ഏതാണ് സ്വീകാര്യം എന്ന് ചോദിച്ചാൽ അതിനെന്താ മറുപടി? രണ്ടും ഒരുപോലെയാണ്, രണ്ടും ചെയ്യേണ്ടതാണ്. അള്ളാഹിനോട് പറയേണ്ടത് അള്ളാഹിനോടും പറയണം, ഇയാളോട് പറയേണ്ടത് ഇയാളോടും പറയണം. വാക്ക് ഒരുപോലെയായതുകൊണ്ട് തമ്മ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്നതുപോലെ നമ്മളിപ്പോ നമ്മൾ ഒരുപാട് ദോഷം ചെയ്തത് മുഹിയുദ്ദീൻ ശൈഖിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ അവതരിപ്പിക്കുന്ന രീതി, അത് ഒരു ഏകദൈവ വിശ്വാസി പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഉദ്ദേശമാണുള്ളത്. അള്ളാഹിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു, അത് അതിൻ്റെതായ ഉദ്ദേശത്തിലുമാണുള്ളത്. ഈ രണ്ട് ഉദ്ദേശവും പരസ്പരം ഇടയുന്നില്ല, പരസ്പരം ഒന്ന് മറ്റൊന്നിനെ എതിർക്കുന്നില്ല. രണ്ടും ഒരു സത്യവിശ്വാസിയിൽ നിന്ന് സംഭവിക്കുന്നത് രണ്ടും ഒരേ വിധാനത്തിലാണ് എന്ന് വെച്ചാൽ ഒന്ന് മറ്റൊന്നിനെ മറികടക്കുന്നു, ഒന്ന് സ്വീകാര്യം മറ്റേത് അസ്വീകാര്യം, ഒന്ന് കൂടുതൽ സ്വീകരിക്കപ്പെടുന്നത് മറ്റേത് കൂടുതൽ അസ്വീകാര്യമായത് എന്ന ഒരു വ്യത്യാസം ഇല്ല. ഇങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഉസ്താദ് നേരത്തെ പറഞ്ഞ ഇസ്തിഹാസക്ക് തെളിവായി പറഞ്ഞ മൂന്ന് ഹദീസുകളിൽ രണ്ടെണ്ണം സഹായം തേടാം എന്നതിന് തെളിവായി പറഞ്ഞ മൂന്ന് ഹദീസുകളിൽ രണ്ടെണ്ണം ദുർബലമാണെന്ന് സുന്നികൾക്കിടയിൽ വാദമുണ്ടോ?
ഹദീസ് ലൈഫാണോ സഹീഹാണോ നമുക്ക് സുന്നിയാളാണോ കൈകാര്യം ചെയ്യുക? അത് മുഹദ്ദിസുകളാണ് കൈകാര്യം ചെയ്യുക. ഹദീസ് ഒരു ഹദീസ് ലൈഫാണോ സഹീഹാണോ ഹസനാണോ എന്താണ് അതിന്റെ നിലവാരം, അത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസുകളും അത് പറയാം. മുഹദ്ദിസ് സുന്നിയാണ്. നിങ്ങളെ ചോദ്യം എന്താ? സുന്നികൾ ആ ചോദ്യത്തിന്റെ പ്രയോഗത്തിലുള്ള അബദ്ധമാണ് ഞാൻ പറയുന്നത്. സുന്നികൾ എന്താണ് അഭിപ്രായപ്പെടുന്നത് ഈ ഹദീസിന്റെ സിഹത്തുൽ ഉൾഫ് സുന്നികൾ കൈകാര്യം ചെയ്യാൻ? അങ്ങനെ പ്രയോഗമല്ല. ഒരു ഹദീസ് ലഈഫാണോ സഹീഹാണോ എന്ന് പറയുന്നത് മുഹദ്ദിസുകളാണ്. മുഹദ്ദിസുകൾ സുന്നികളാണ്, അത് വേറൊരു കാര്യം. മുഹദ്ദിസുകൾ സുന്നികളാണ്, അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ മുഹദ്ദിസുകൾ അതിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു, അതാണ് നമ്മൾ ഒരു ഹദീസിന്റെ സിഹത്തുൽ ഉൾഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത്. അപ്പൊ നിങ്ങൾ പറയേണ്ടത് എന്താ? മുഹദ്ദിസുകൾ ആ ഹദീസിന്റെ സിഹത്തിനെ പറ്റിയും ഉൾഫിനെ പറ്റിയും എന്താണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ചോദിക്കും. ചോദ്യം നേർക്ക് ചോദ്യം അങ്ങനെ തന്നെ ചോദിക്കുന്നു. ഹദീസുകൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലഈഫാണ് എന്നാണോ സഹീഹാണ് എന്നാണോ മുഹദ്ദിസുകൾ? ഉദാഹരണം, ബഹുമാനപ്പെട്ട ഈ വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാൻ അധികാരമുള്ള ഒരു മഹാപണ്ഡിതനാണ് അൽ ഹാഫിബുൽ ഹൈസമി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഈ മൂന്ന് ഹദീസുകളും റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഹദീസുകളെ സംബന്ധിച്ച് ചില ദൗർബല്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെയും മൂന്നാമത്തെയും ഹദീസുകൾ, ആ ഹദീസുകളെ സംബന്ധിച്ച് ചില ദൗർബല്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയത്ത് രണ്ടാമത്തെ ഹദീസുകൾ അദ്ദേഹം പൂർണ്ണമായി പ്രബലമാണെന്നും പറയുന്നുണ്ട്. ഹാഫിൽ ബിൻ ഹദർ ലസ്കരാനിയും ഈ രണ്ടാമത്തെ ഹദീസിനെ പറ്റി ഹാദ ഹദീസുൽ ഹസനുൽ ഇസ്നാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇമാമികളൊക്കെ പറയുന്നു ഹദീസുകളിൽ ഉള്ള ഈ ദൗർബല്യം ഒരിക്കലും ആ ഹദീസിനെ നിരാകരിക്കാൻ കാരണമല്ല. കാരണം അത്രമാത്രം നിരാകരിക്കപ്പെടാൻ മാത്രം ഈ ഹദീസ് ലഈഫ് എന്ന് പറയുമെങ്കിലും ആ ഹദീസിനെ പറ്റി ഒരു കളവായ ഹദീസെന്നോ കള്ള ഹദീസെന്നോ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഹദീസെന്നോ ഒരു പണ്ഡിതനും രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അത് അമലിന് പ്രായോഗികമാണെന്നാണ് ഈ പറഞ്ഞ ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാം എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നതെങ്കിൽ ബദർ യുദ്ധത്തിന്റെ സമയത്ത് മുസ്ലിമീങ്ങളെ അല്ലാഹു മലായിക്കത്തിന് ഇറക്കി അല്ലാഹു സഹായിക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷമുള്ള ഉഹുദ് യുദ്ധത്തിൽ വളരെ മുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ട് നേരിട്ട ഒരു സമയത്ത് നബി തങ്ങൾ ഒരിക്കൽ പോലും ഈ മലക്കുകളോട് സഹായം തേടിയിട്ടില്ല എന്ന് മാത്രമല്ല അല്ലാഹുവിനെ വിളിച്ചാണ് സഹായം അഭ്യർത്ഥിച്ചത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സഹായം തേടാമെന്നുണ്ടെങ്കിൽ നബി തങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ സഹായം തേടിയിട്ടില്ല? അത് റസൂലുള്ളാഹിനോട് തന്നെ ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വിജനമായ സ്ഥലത്തെത്തുമ്പോ അല്ലാഹ് അദൃശ്യമായ ശക്തികളോട് സഹായം ചോദിച്ചോളൂ. അതേ റസൂൽ പിന്നെ ഉഹദ് എന്തുകൊണ്ട് ചോദിച്ചില്ല? അത് റസൂലുള്ളാഹിനോട് ചോദിക്കണം. നിങ്ങളെ അങ്ങോട്ടൊന്ന് പഠിപ്പിച്ചു തരിക, അത് നിങ്ങൾ ചോദിക്കുന്നുമില്ല. അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അദൃശ്യമായ ശക്തികളോട് ചോദിച്ചോളൂ. അങ്ങ് ഉഹദിൽ അത് ചോദിച്ചതുമില്ല. ഇതെന്തുകൊണ്ട് ചെയ്തില്ല? അത് റസൂലിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. റസൂല് ഒന്ന് ചെയ്തില്ല, മറ്റൊന്ന് പഠിപ്പിച്ചു. മുഅ്മിനീങ്ങളായ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിക്കാണ് വേണ്ടത്. റസൂലിന്റെ അമ്മാവിനോട് പഠിപ്പിക്കുകയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ ഇബാദുള്ളവരോട് ചോദിച്ചോളൂ. പ്രതിസന്ധി ഘട്ടത്തിൽ ഇബാദുള്ളവരോട് ചോദിച്ചോളൂ എന്ന് റസൂല് പഠിപ്പിക്കുന്നു. അതേ റസൂൽ ഉഹദിന് ചോദിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടാണ്. റസൂലിനെ ചോദിക്കാത്തതിന്റെ കാരണം റസൂലിനറിയാം. അല്ലാഹു അഅലം വറസൂലുഹു അഅലം. നമ്മളെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. റസൂലിനെ നമ്മൾക്ക് എന്ത് പഠിപ്പിച്ചൊന്നു? ഇപ്പൊ റസൂലിനെ നമ്മളോട് നാല് പേരെ പെണ്ണെട്ടാനെ പഠിപ്പിച്ചൊന്നു. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒമ്പതിലധികം ഭാര്യമാരെ വിവാഹം കഴിച്ചു. എന്തിയാ റസൂല അങ്ങനെ കാട്ടിയത്? റസൂല ചെയ്തതിനെതിരെ എന്തിയാ റസൂൽ നമ്മളെ പഠിപ്പിച്ചെന്നത്? അതൊന്നും ചോദിക്കാൻ പാടില്ല. ഇത്തിബാ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ റസൂല്ലാനെ ചോദ്യം ചെയ്യാൻ പാടില്ല.
യഥാർത്ഥ ചോദ്യം റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്ത മാതിരിയാ. റസൂലിനെ പഠിപ്പിച്ചു തന്നതിനെതിരിൽ എന്തുകൊണ്ട് റസൂലിനെ പ്രവർത്തിച്ചില്ല? റസൂലിനെ പഠിപ്പിച്ചു തന്നതുപോലെ റസൂലിനെ എന്തുകൊണ്ട് ഒഹദിൽ പ്രവർത്തിച്ചില്ല? അത് റസൂലിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ, ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ആളുകൾ റസൂലിനെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്താൽ മതി. നമ്മൾക്ക് മാത്രമല്ല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, സഹാബത്തിനും അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സഹാബത്തും അപ്രകാരം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, ഇമാമിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, മുസ്ലിം ലോകം മുഴുവൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബിയും സഹാബത്തും മുസ്ലിം ലോകവും പഠിപ്പിച്ചു തന്ന ആദർശത്തിൽ ജീവിക്കുക, അത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായി, സുന്നിയായ വിശ്വാസിയാണ്, സംസ്ഥാന ജമിയത്ത് തലമേ അംഗീകരിക്കുന്ന ആളാണെങ്കിലും മുജാഹിദുകൾ ചോദിക്കുന്ന ന്യായമായ എന്ന് തോന്നിപ്പോകുന്ന ഒരു ചോദ്യം ചോദിച്ചെന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പഠിപ്പിച്ചിട്ട് നബി തങ്ങളോ മറ്റൊരു നബിയോട് സഹായം തേടിയതായി ഏതെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിക്കാം? ഇതിപ്പോ നിങ്ങൾക്ക് ക്ലിയറായോ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ അദൃശ്യ ശക്തികളോട് സഹായം ചോദിക്കണമെന്ന്. അതേ റസൂൽ എന്തുകൊണ്ട് ഒഹദ് രണാങ്കണത്തിൽ അത് പ്രയോഗിച്ചില്ല എന്നാണ് താങ്കളുടെ ചോദ്യം. അത് നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് മുജാഹിദുകളുടെ ചോദ്യമാണ് അല്ലേ? മുജാഹിദുകൾക്ക് നമ്മൾ ഈ പറയുന്ന മറുപടി തൃപ്തികരമാകുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തെന്ന് പറയണം. അതായത് ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം, അള്ളാഹുവിന്റെ റസൂൽ ഒരു സംഗതി ചെയ്തില്ല എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച കാര്യത്തെ എതിർക്കാൻ പാടില്ല. റസൂലുള്ള ഒരു കാര്യം ചെയ്തില്ല എന്നതുകൊണ്ട് റസൂല് പഠിപ്പിച്ച കാര്യത്തെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. റസൂലിനെ പഠിപ്പിക്കുന്നു, പ്രതിസന്ധി ഘട്ടത്തിൽ ഇബാദുല്ലാനെ വിളിക്കണമെന്ന്. അതേ റസൂല് ഒരു ഘട്ടത്തിൽ അങ്ങനെ വിളിച്ചിട്ടില്ല എന്നതുകൊണ്ട് റസൂലിനെ പഠിപ്പിച്ചു തന്ന കാര്യത്തെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല എന്ന മറുപടി മുജാഹിദുകൾക്ക് തൃപ്തികരമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുജാഹിദുകൾക്ക് തൃപ്തികരമാകും, സാധാരണമാവേണ്ടതാണ്. എന്നാൽ അവർ പറയുന്നത് ഈ ഹദീസ് അംഗീകരിക്കുന്നില്ല എന്നാണ്. കാരണം അങ്ങനെയാണെങ്കിൽ അവരുടെ വാദം അവരെ വെച്ച് അവസാനിക്കേണ്ടതാണ്. അത് അവരുടെ വാദത്തിന്റെ പിന്നെ അവരുടെ അബദ്ധം കാരണത്താൽ സംഭവിക്കുന്ന ഒരു എന്താ പറയാ കരണമറിച്ചിൽ മാത്രം. ഈ ഹദീസ് എങ്ങനെ അംഗീകരിക്കേണ്ടതില്ല എന്ന് പറയാം? അല്ലാഹു റസൂൽ പഠിപ്പിച്ചു തന്ന ഹദീസ് അംഗീകരിക്കുകയില്ല എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ്. അതാണ് നമ്മൾ പറയുന്നത്, റസൂൽ എന്ത് പഠിപ്പിച്ചോ അത് അംഗീകരിക്കുവാൻ മുജാഹിദുകൾ തയ്യാറാകണം. ഇതേ സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് അവർ അംഗീകരിക്കുന്നില്ല, അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർ അടിസ്ഥാനം പോയി. ഇപ്പൊ സക്കരിയ സറാഹിം പറഞ്ഞതാണ്, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് മുൻനിർത്തിക്കൊണ്ട് പൂർവികരൊക്കെ ഇത്തിഹാസ് നടത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇത് അധികാരം നൽകുകയാണ് ഇമാം നബി റഹ്മഹുള്ള. ഈ അധികാരിൽ വളരെ വ്യക്തമായി പറയുന്നു, നേരത്തെ അബുദാരി വായിച്ചതാണ്, ഒന്നുകൂടി ഉണർത്തുകയാണ്. വളരെ വ്യക്തമായി പറയുന്നു, ഒരു യാത്രയിലായിരിക്കുന്ന സമയത്ത് നോക്കു നിങ്ങൾ, പൂർവികരായ ആളുകൾക്ക് അവർ വഴിയിൽ വെച്ചുകൊണ്ട് അവർ വാഹനം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ വിളിച്ച സഹായം തേടിയത് ഈ സഹായമാണ്. യാ ഇബാദല്ലാഹ് അഈനൂനി, പൂർവികരൊക്കെ അംഗീകരിച്ച കാര്യമാണ്. ഇപ്പൊ സക്കരിയ സറാഹിം പറയുന്നതാണ്. സക്കരിയ സറാഹിം പറഞ്ഞെന്താ, ഈ വാദം തെറ്റാണെന്ന് വരികയാണെങ്കിൽ, ഷിർക്കാണെന്ന് വരികയാണെങ്കിൽ പൂർവികരൊക്കെ മുശ്രിക്കാണെന്ന് വരേണ്ടിവരല്ലേ? നമ്മൾ ചോദിക്കുന്നത് ഇത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. സത്യത്തിൽ സമസ്ത ഇടപെട്ട വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. സമസ്ത ഇടപെട്ട വിഷയങ്ങളൊക്കെ പിൽക്കാലത്ത് ഓരോരുത്തർ അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടായത്. ഇപ്പൊ നമ്മള് ഇതേ സ്ഥലത്ത് വെച്ചൊന്ന് മുൻപ് ക്യാമ്പയിൻ നടത്തി, വിമോചനയാത്രന്റെ ഭാഗമായിട്ട് ക്യാമ്പയിൻ നടത്തി, അന്ന് നമ്മുടെ മുടികൾ വിഷയം പറഞ്ഞു. ആ മുടികൾ വിഷയത്തിൽ നമ്മളെന്ന് പറഞ്ഞെന്താ, അതിന് തെളിവുകളെ ഉദ്ധരിച്ച് വളരെ വ്യക്തമായി പറഞ്ഞപ്പോ അവരൊന്ന് സമ്മതിക്കേണ്ടി വന്നു. തൗസർ സഖാഫി വലിയ നേതാവാണ്, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച വിഷയം എന്താ? അദ്ദേഹം പറഞ്ഞെന്താ, വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ മുസ്ലിമീങ്ങളൊക്കെ ഒരു കാര്യം അൽഹംദുലില്ലാ സമ്മതിച്ചു, സമസ്ത ഇടപെടലുള്ള ഗുണമാണ്. റസൂലുള്ളാഹിന്റെ മുടിക്ക് ബർക്കത്തുണ്ട്, ഇനി ഇവിടെ ഒരു സംശയമുള്ളൂ, കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി റസൂലുള്ളാഹിന്റെതാണോ അല്ലേ? ഇതാണ് സമസ്തന്റെ ഇടപെടൽ. ഇൻഷാല്ലാ ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്ന അങ്ങനെ തന്നെയാണ്. ഈ വിഷയത്തിലും അതേ ഇടപെടലുകളാണ് നമ്മൾ നടത്തുന്നത്. ഈ ഇടപെടലുകൾ കൊണ്ട് അവിടേക്ക് എത്തും തിരക്കല്ല. ഒന്ന് നിങ്ങൾ കൗസർ സഖാഫിന്റെ പ്രസംഗം നോക്കൂ. മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തേതാണെങ്കിൽ
ബറക്കത്തുണ്ട്, അത് സൂക്ഷിക്കണം, സ്നേഹിക്കണം, സേവിക്കണം, കൊണ്ടു നടക്കണം, വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിന് ബറക്കത്തുണ്ട് എന്ന് കേരളത്തിലെ മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ചെറിയ ഒരു സംശയമേ ബാക്കിയുള്ളൂ, ആണോ അല്ലേ? ആണോ അല്ലേ? അവർക്ക് സംശയമായി, ആണോ അല്ലേ? അത്ര മാത്രം ചെറിയ സംശയമാണ്, നമ്മളത് ചെറുതല്ല, അത് വലുതാ. അതാണ് തീർന്ന പ്രശ്നം കഴിഞ്ഞു, അതാണ് അഹ്ലുസുന്നത്തെ തന്നെ അല്ലേ? ഇതല്ലേ, ഇതല്ലേ സുന്നത്തെ മാറ്റ്, ഇതന്നെയാണ് സുന്നത്തെ മാറ്റ് എന്നതുപോലെ ഇപ്പൈതാ ഇപ്പൈതാ തുറന്ന് സക്കരിയ സലാഹി പറയുന്നു, നമ്മൾ യാ ഇബാദല്ലാ ഐനൂനി എന്ന് വിളിച്ച് സഹായം തേടൽ ശുർക്കാൻ എന്ന് പറയുകയാണെങ്കിൽ ആരൊക്കെ മുശ്രിക്കാകും, ആരൊക്കെ കാഫറാണെന്ന് പറയേണ്ടിവരും? ഇമാം നബി റഹ്മഹുല്ലാ നെയ്മാവിനെ കുറിച്ച് കാഫറാന്ന് പറയേണ്ടിവരില്ലേ? ഇമാം മുഹമ്മദ് അല്ലാനെ കുറിച്ച് കാഫറാന്ന് പറയേണ്ടിവരില്ലേ? നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം നബി അല്ലാന്ന് പറയുന്നു, ഞാനൊരു വേള ഒരു യാത്രയിലായിരുന്നു, ഒരു സംഘത്തോടു കൂടിയായിരുന്നു, ആ സമയത്ത് എന്റെ മൃഗം നഷ്ടപ്പെട്ടു പോയി, വാഹനം കാണാതെയായി, അപ്പൊ ഞാനും പറയാൻ തുടങ്ങി, എന്ന് ഞാൻ പറയാൻ തുടങ്ങി, ഞാനങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങി, എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തി വെച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ആ സമയത്ത് തന്നെ നഷ്ടപ്പെട്ടു പോയ മൃഗം തിരിച്ചു കിട്ടി. ഇതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ നബിയുടെ ആക്കുകൊണ്ട് പൂർവികരായ അയിമ്മത്ത് സ്വീകരിച്ചിട്ടുണ്ട്, നമുക്ക് അത് മതി, അതിന്റെ അപ്പുറം നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അത് തന്നെ ഇപ്പൊ സക്കരിയ സലാഹിയും പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ പറഞ്ഞു പോയിരുന്നാണത്, നമ്മളായിട്ട് പുതിയത് ഉണ്ടാക്കിയതല്ല. ഈ വെളിയിൽ ശിർക്കില്ല എന്ന് അബ്ദുൽ ജബ്ബാർ മോദി പറഞ്ഞതോ സക്കരിയ സലാഹി പറഞ്ഞതോ അല്ല, ഹദീസ് പണ്ഡിതന്മാര് പറഞ്ഞതാണ്. 1200 കൊല്ലമായി ഹദീസ് നമ്മളെ മുമ്പിലുണ്ട്. മുസന്നഫ് ഇബിൻ അബി ശൈബയിലുണ്ട്, ഇബിൻ അബി ശൈബ ബുഖാരിന്റെ ഉസ്താദ. അപ്പൊ 1200 കൊല്ലായി. തബറാനിയുടെ മുഅ്ജമുണ്ട്, അത് വഖദ് ജുറിബ, ഞാനത് പരിശോധിച്ച് ഫലം കണ്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കിതാബുൽ ആദാബിൽ ബൈഹഖി പറഞ്ഞു, മുസ്തഅമലിൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരായ സാലിഹീങ്ങളുടെ അടുക്കൽ ഇത് ഉപയോഗിച്ചു വരുന്നതാണ്. അപ്പൊ ആദ്യ നൂറ്റാണ്ട് കണ്ട മുസ്ലിമീങ്ങള് അതിൽ ശിർക്ക് കണ്ടിട്ടില്ല, ആ വിളിയിൽ ശിർക്ക് കണ്ടിട്ടില്ല. നിങ്ങള് ഇപ്പൊ മുജാഹിദ് പറയുന്ന അവസ്ഥയ്ക്കെത്തി, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കില്ല. പൂർവകാല മുസ്ലിമീങ്ങൾ അതിൽ ശിർക്ക് കണ്ടിട്ടില്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്, സമസ്ത ഇടപെട്ട വിഷയങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ പറയുന്നു പൂർവികർ അംഗീകരിച്ചേ പറ്റൂ. സാക്ഷാൽ മുജാഹിദ് ബാരിശ്ശേരി അടക്കം, ആരായിരുന്നു മുജാഹിദ് ബാരിശ്ശേരി? കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ചെന്നുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങളെ കാഫിറെന്ന് വിളിച്ച ആളുകൾ, സുന്നികളെ കുറിച്ച് ശുർക്ക് ആരോപിച്ച ആളുകൾ. ഇപ്പൊ അദ്ദേഹം പറയുന്നെന്താ? പൂർവികരെ അംഗീകരിക്കണം, പൂർവികരെ അംഗീകരിക്കണം, പൂർവികർ പറയുന്നത് കേൾക്കണം. പക്ഷേ ഇപ്പത്തെ മുജാഹിദിനെ കിട്ടുന്നില്ല. അദ്ദേഹം പറയാ, ഇപ്പത്തെ മുജാഹിദിങ്ങൾ പൂർവികർക്കൊന്നും തിരിയില്ല, നമ്മളെ തിരിഞ്ഞുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇപ്പത്തെ മുജാഹിദിനുള്ളത്. പറയുന്നതാരാ? സാക്ഷാൽ മുജാഹിദ് ബാലുശ്ശേരി. എന്റെ പ്രിയപ്പെട്ടവരുടെ മാറ്റമാണ്, എന്തുകൊണ്ടുണ്ടായി? സമസ്ത ഇടപെടലുണ്ടായത് വലിയ നേട്ടമാണ് കാണുന്നത്. കേൾക്കും നിങ്ങൾ അദ്ദേഹം പറയട്ടെ. അതല്ലോ ഇല്ല, ഒന്നും തിരിഞ്ഞിട്ടില്ല. നമ്മള് കുറച്ച് ആൾക്കാർ മാത്രം മുഹദ്ദിസീങ്ങൾ, ഇതുവരെ ഉള്ളവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല. മുമ്പുള്ളവർക്കൊക്കെ തൗഹീദ് തെറ്റിപ്പറ്റി, മുമ്പുള്ളവർക്ക് അക്കീദ തെറ്റിപ്പറ്റി, കാഴ്ചപ്പാട് തെറ്റിപ്പറ്റി, നമ്മക്കോ? അങ്ങനെ പറയാനേ പറ്റൂല. ഇപ്പത്തെ മുജാഹിദിന്റെ സ്വഭാവം ഇതാണ്. പറയുന്നതാരാ? മുജാഹിദ് ബാലുശ്ശേരി. അത് കണിച്ചതാണ്, അതിൽ തെറ്റിപ്പറ്റി ഒരാച്ചനെ ചൂണ്ടിക്കാണിച്ചേ. അതാണ് മുജാഹിദ് പറയുന്നത്. എന്ത്? ഇപ്പത്തെ മുജാഹിദിനെ തെറ്റിപ്പറ്റി എന്ന് പറഞ്ഞാൽ വിടൂരന്നേ. ഇത് ദീനാ കൂട്ടറേ, പൂർവികരൊക്കെ തള്ളിപ്പറഞ്ഞ് ഇപ്പുള്ളവർക്ക് മാത്രമേ തൗഹീദുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മുജാഹിദ് എന്നെ എത്തി എന്ന് പറയുന്ന ആരാ? മുജാഹിദ് ബാലുശ്ശേരി. അദ്ദേഹം ചോദിക്കട്ടെ. എന്നിട്ട് മറ്റൊരു ചോദിച്ചല്ലേ, ഇതാ മതി മുജാഹിദ് വയ്ക്കുന്നു, ഇതാ ദീന്. ഇത് ദീനല്ല, ദീനല്ലോ, ഇത് ദീനല്ലോ. നമ്മളിവിടെ അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് എടുക്കട്ടെ.
എന്റെ പേര് മുഹമ്മദ് കുട്ടി. ഇവിടെ സംസ്ഥയുടെ പിന്നെ ആളാണ്. സംസ്ഥയ വ്യാജ് ബോർഡിന്റെ മദ്രസയും മൂല്യമാണ്. പിന്നെ ഇപ്പൊ ഉസ്താദ് എം ടി ഉസ്താദ് ഇവിടെ സംസാരിച്ചപ്പം ഇപ്പൊ ഈ ജസ്റ്റ് പരാമർശിച്ച വിഷയം വിജനമായ സ്ഥലത്ത് ചെല്ലുമ്പോ ഇബാദുല്ലാഹി ഇവരെ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ജിന്നുകൾ മാത്രമാണോ? ജിന്നുകൾ മാത്രമാണ് അല്ലേ? അത് ജസ്റ്റ് ഒറ്റ മറുപടി കൊണ്ട് സംശയം തീർത്തല്ലാഹുവിന്റെ അടിമകളെ എന്നൊക്കെ പറഞ്ഞു ഖുർആനിലൊക്കെ പറഞ്ഞു യാ ഇബാദി, അവിടെ അള്ളാഹിന്റെ അടിമകൾ എന്ന് പറഞ്ഞ ആരാ? അത് ജിന്നുകൾ പെടാം, മലക്കുകൾ പെടാം, ഏതായാലും അവിടെ പ്രസന്റ് അല്ലാത്ത അടിമകൾ എല്ലാവരും ഉൾപ്പെടാം. യാ ഇബാദുള്ള, യാ ഇബാദുള്ള ബില്ലൂനിയടത്തടി. അങ്ങനെ വിളിച്ചപ്പോൾ അനുഭവസ്ഥരായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള അനുഭവസ്ഥർ വിവരിച്ച അവരെ സഹായിച്ചത് പിന്നെ വാഹനത്തെ ഓടിച്ചതും മറ്റും ആയ സംഭവങ്ങളും കൂടി പറഞ്ഞല്ലോ. അങ്ങനെ സഹായിച്ചത് ജിന്നുകൾ മാത്രമാണോ? ആവാം, ജിന്നുകളാവാം, മലക്കുകളാവാം, മഹാത്മാക്കളാവാം, ആരുമാവാം, ജിന്നുകൾ മാത്രമാണ് നമ്മൾ പറയുന്നില്ല. അപ്പൊ ഈ ഹദീസ് വെച്ചുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു ചോദിക്കുന്നതിനെ കൂടി ഈ ഹദീസ് വളരെ ഫിറ്റ് തെളിവാണ്. അതില് നിങ്ങളെ വിജനസ്ഥലത്ത് എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ കുറച്ച് ഇബാദ അവിടെ ഉണ്ടാവും എന്നല്ലേ പറയുന്നത്? അവരെ വിളിച്ചോളാൻ. അപ്പൊ അവർ ഓൾറെഡി അവിടെ ഹൈ ആയിട്ട് അവിടെ ഉണ്ട് എന്നല്ലേ? ആ നേരിട്ട് നമ്മൾ അപ്പൊ മനസ്സിലാക്കി മരിച്ചുപോയ എന്ന് അവിടെ പ്രയോഗമില്ലല്ലോ. അതെ, മരിച്ചുപോയ ആളുകൾ ഉദാഹരണം നബിമാർ. നബിമാര് ഹൈ തന്നെയാണ് ഗ്രന്ഥത്തിൽ കൊടുക്കുന്ന ഒന്നാമത്തെ ഹദീസ് തന്നെ എന്താ? അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വളരെ പ്രബലമായ ഹദീസ്. അൽ-അംബിയാഉ അഹ്യാഉ ഫീ ഖുബൂരിഹിം യുസല്ലൂന. അംബിയാക്കൾ ജീവിച്ചിരിപ്പുള്ളവരാണ്, ഖബറിൽ അവർ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ജീവനുണ്ട്. ആ ജീവനുള്ള അവരുടെ അർവാഹുകൾക്ക്, ആത്മാക്കൾക്ക് പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാനൊക്കെ സാധിക്കും. അപ്പൊ ആ നിലക്ക് അവർക്ക് അവിടെ പ്രസന്റ് ആവാൻ കഴിയും. അപ്പൊ ആ നിലക്ക് അവരുമാവാം, ജിന്നുകളുമാവാം, മലക്കുകളുമാവാം, ആരുമാവാം.